എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാരാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാരാകണം. എന്താടാ മോനെ പനിയൊക്കെ പോയോ? എവിടെ പോയി? എവിടെയാണ്? അല്ലെ, നമ്മൾ മോൻ കൂട്ടി വന്നു. ഏ, ഇവിടെ വന്നില്ലേ? ഒപ്പം നമ്മൾ മുമ്പിൽ കൂടെ ഓടി വന്നല്ലേ. ഇപ്പൊ ഞാൻ മണ്ടിക്കോ തള്ള വായിക്കുമ്പോ ഈ കുടിയിലേക്ക് ഇല്ലേ, അപ്പൊ ഞാൻ പ്രവേശിച്ച. എന്താ ഹമീദേ കാര്യം പറ? എന്ത് പറയാനാണ്? ഇപ്പൊ നമ്മൾ ആചാര കെട്ടിയോളെ മോത്ത് നോക്കി വേണ്ടാത്തരം കാണിച്ചു. വേണ്ടാത്തരം? എന്ത് വേണ്ടാത്തരം? ഓട്ട് നോക്കി മതി, ഇന്ന് ഓടിയ മതി, നാളെ നടക്കി 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 മെല്ലാറി. ഇപ്പൊ ചെയ്തെന്താ? അല്ല, അതിൽ അതിശയിക്കാനൊന്നുമില്ല, ഹമീദിന്റെ മോനല്ലേ. അത് നമ്മളിന്ന് തേച്ച് അതാണ് നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഉഷേനെ കൊണ്ടുപോയിട്ട് ആ ഹയാക്ക് കുടിച്ച് ഒരു ഹോട്ടലിലാ താമസിപ്പിച്ചിരിക്കുന്നു. എന്തിനാടി വിഷമിക്കുന്നത്? വരുന്നതെല്ലാം അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്, അവളെ പോയി വിളിച്ചോണ്ട് വരണം. ലക്ഷ്മി, നിങ്ങൾ ചൂടായില്ലേപ്പാ? ലക്ഷ്മി പറയുന്നതിന് കാര്യമുണ്ട്. വെറും കൈയുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഉഷയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. അവൾ ഇവിടെ വന്ന് താമസിക്കട്ടെ, നമുക്ക് എവിടെയെങ്കിലും വാടക വീട്ടിലോട്ട് മാറാം. എനിക്കൊരു വിരോധവുമില്ല അമീദേ. ഉഷയെ ഞാൻ എന്റെ സഹോദരിയെ പോലെയല്ല, എന്റെ മകളെ പോലെയാണ് സ്നേഹിച്ചത്. സഹായത്തിന്റെ അനുജനുണ്ടായിരുന്നത്. അച്ഛനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിപ്പോയിട്ട് വർഷങ്ങളായി. അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇതെല്ലാം അറിയാവുന്ന നീ ഈ കുടുംബത്തിന്റെ അന്തസ് മറന്ന് പെരുമാറുന്നത് ശരിയാണോടി? ഇനി ഞാൻ വീട്ടിലേക്ക് വരില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയതാണ്. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഗർഭിണിയാണ്. ഇപ്പോ എന്റെ സഹോദരിയും പോയി, എല്ലാരും പോട്ടെ. ഇതെന്തിനാണെന്ന് അറിയാമോ? ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് നീ ഇന്നലെ ചേട്ടനോട് പറഞ്ഞില്ലേ? അതിന് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടൻ നമ്മളെ ഇടുമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ഭാര്യയായിട്ട് നിന്നെ തന്നെ തിരഞ്ഞെടുത്തത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാം സിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? വെരി ഫൈൻ. ബഹുതച്ച സുഖം. എത്ര ദിവസം കാണും? രണ്ടു വാരം. രാം സിംഗ് പെണ്ണു വേണം? ലഡുക്കി? യെസ്, വേണം വേണം. നല്ല കേരള ലഡുക്കി വേണം. നല്ല ഏ വണ്ണത്തരം? നല്ല നിറം വേണം. പ്ലംബി ജില്ലിരിക്കണം. ഏർപ്പാട് ചെയ്തരാം. ഓക്കെ, നൈറ്റിൽ കാണാം. ഓക്കെ. സാറെന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ, തന്റെ മുറിയിൽ ഏതാ ഒരു പെണ്ണ്? എന്റെ വൈഫാ. വൈഫോ? ഒരു യോഗത്തിന് കൈ വന്നതാ, ഞാനിങ്ങ കൊണ്ടുവന്നു. എന്തുദ്ദേശിച്ച ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ സാർ. ഇവിടെ ക്യാബറേ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ടാണ് തനിക്ക് റൂം തന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. മറ്റേ ആരെങ്കിലും കൂടെ താമസിപ്പിക്കണമെങ്കിൽ വാടക തരണം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു വേണ്ട. ഇന്നു മുതൽ റൂം വാടക ഞാൻ കണക്കിലെടുക്കും. ശരി സാർ. ഗുഡ് മോർണിംഗ്. 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 മേധയാവുക. Thank you.
ലോറി വന്ന് കിടക്കാൻ തുടങ്ങി നേരത്രേ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബീഡി കയറ്റി അയക്കുന്നത് എങ്ങനെ? സാർ, ബീഡി കയറ്റി അയക്കാത്തത് എന്റെ കുറ്റം കൊണ്ട്. സ്റ്റോക്ക് ചെക്ക് ചെയ്യാതെ എങ്ങനെയാ ഡെലിവറി കൊടുക്കുന്നത്? അപ്പോ മെഡിക്കൽ ചെക്കപ്പിന് വെല്ലൂർ പോയിരിക്കുന്ന പ്രഭാകരൻ മലയാളി മടങ്ങി വന്നാലേ ഇത് അയക്കാൻ പറ്റൂ. സാറേ, പുതിയ ഓർഡർ അയക്കുന്നതിന് മുമ്പ് പഴയ സ്റ്റോക്ക് തിട്ടപ്പെടുത്തി മൊലാലിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാറല്ലേ പതിവ്? മൊലാലി മോളും വരാൻ വൈകിയാൽ എന്ത് ചെയ്യും? അവരിന്നത്തെ ഫ്ലൈറ്റിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. കാര്യം ഇതൊന്നുമല്ല, അവരിവിടെ ഇല്ലാത്തപ്പോ ഞാനിത് സൂപ്രവൈസ് ചെയ്യുന്നു, നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, അതല്ലേ സത്യം? അതിപ്പോ ഞാനൂല് പറ്റി വിടർത്തിയ ആകാ പേടിയ. എടോ, ഈ കമ്പനിയുടെ അഭിവൃദ്ധിക്ക് വേർപ്പും രക്തവും ഒഴിക്കുന്നത് പ്രഭാകരൻ മലയാളിയല്ല, ഞാനാണ്. സ്റ്റോറിന്റെ താക്കോൽ ശോഭന ഏൽപ്പിച്ചതും ഞാൻ തന്നെയാണ്. പക്ഷേ മൊയാലി പറഞ്ഞിട്ടല്ലേ ഏൽപ്പിച്ചത്? സാർ, ഞാനിപ്പോ എന്ത് ചെയ്യണം? സ്റ്റോറ് തുറന്ന് തിരക്കിറക്കണം. സെൻട്രൽ എക്സൈസ് ഓഫീസർമാർ നമ്മുടെ സൗഹൃദത്തിനോട് കാത്തു കെട്ടി കിടക്കത്തൊന്നുമില്ല. സോമാ, നീ എന്തിനെങ്ങനെ വേജാറാവുന്ന? സ്റ്റോക്കിരിക്കുന്ന മുറിന്റെ താക്കോല് അന്റെ കയ്യിൽ, അതിന്റെ കണക്ക് എഴുതിയിട്ടുള്ള ബുക്ക് നമ്മുടെ പ്രസാദ സാറിന്റെ കയ്യിൽ, ഇത് രണ്ടും ശരിയാണോ എന്ന് ഒത്തു നോക്കാനുള്ള കുറിപ്പ് നമ്മുടെ മലയാളം കയ്യിൽ. എന്തിനെങ്ങനെ വിഷമിക്കുന്നു? ശരി, നമുക്ക് സ്റ്റോറിൽ ഒന്ന് ചരക്കിറക്കി കൊടുക്ക. തറക്കി തറക്കി അച്ഛൻ സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? വിവരം ഞാൻ പറഞ്ഞോളാം. വരൂ മിസ്റ്റർ സോമൻ. ചേട്ടാ, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നുപോയി. അതിന്റെ പേരിൽ വാതയച്ച് വയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തയ്ക്കണ്ട, പക്ഷെ സംസാരിക്കാതിരുന്ന അതിപ്പോ. എന്റെ ഭർത്താവിന്റെ അപകട മരണമാണ് അച്ഛൻ ഇത്ര പെട്ടെന്ന് ഒരു രോഗിയാക്കിയത്. സത്യം പറഞ്ഞാൽ ചിറക് നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഈ ചുറ്റുപാടിൽ തൊഴിലാളികളുടെ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം തൊഴിലാളികൾ അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരുടെ മെമ്മോറാണ്ടം തള്ളിക്കളയരുത്. അതൊരിക്കലും ചെയ്യില്ല. ഇക്കാര്യത്തിൽ അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കഴിയും വേഗം ഒരു തീരുമാനമെടുക്കണം. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തൊഴിലാളിയോട് പറയാം. അച്ഛന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മിസ്റ്റർ സോമനെ വിളിപ്പിച്ചത്. ഈ പ്രശ്നം മിസ്റ്റർ സോമൻ തന്നെ കൈകാര്യം ചെയ്യണം. എന്നാൽ കഴിവുള്ളത് ഞാൻ തീർച്ചയായും ചെയ്യാം. മിസ്റ്റർ പ്രസാദിനോട് കൂടി ഈ വിവരമൊന്ന് വിളിച്ചു പറയുന്നത് നന്നായിരിക്കും. അത് വേണ്ട, കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. പ്രസാദിനെ തൊഴിൽ കാര്യങ്ങളിലൊന്നും ഇടപെടുത്തണ്ട. മിസ്റ്റർ സോമന്റെ തീരുമാനം അച്ഛന് സ്വീകാര്യമായിരിക്കും. മോളെ, അച്ഛൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ ഇവിടെ ഉണ്ടായിട്ടാണോ അച്ഛൻ ഇത്ര ശബ്ദത്തിൽ എന്നെ വിളിച്ചത്? യെസ്, പറഞ്ഞ കേൾക്കണ്ടേ? മോളെ, മുടിനാരയിൽ തൂങ്ങുന്ന എന്റെ ജീവന് ഇത്രയേറെ വേലി കെട്ടണോ? വെല്ലൂരെന്ന് ഡോക്ടർ തന്ന നിർദ്ദേശങ്ങൾ രണ്ടു മാസത്തേക്ക് അച്ഛൻ കൃത്യമായി പാലിച്ചേ പറ്റൂ. ഓ, മണി പന്ത്രണ്ടായി, ഞാൻ ചായ കൊണ്ടുവരാം. ഡോക്ടർ എന്താ നിൽക്കുന്നത്? ഒന്നുമില്ല, എന്റെ ടീയേ. ഓ, ഞാൻ മറന്നുപോയി, വരും. ഉഷയുടെ മുറി എവിടെയാണ് സാർ? ഉഷയോ? അതെ, പ്രഭു കല്യാണം ചെയ്തുകൊണ്ടുവന്ന. ഓ, ഡി എം പ്രഭുവിന്റെ മുറിയോ? മുകളിൽ 204. ഉഷേ, ഓ നിങ്ങളോ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ കഴിയുന്നു. എന്താ ഉഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നശിച്ചുപോണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? പക്ഷേ ഞാൻ തെരഞ്ഞെടുത്ത പുരുഷനാണായതുകൊണ്ട് അത് സംഭവിച്ചില്ല. ഉഷേ, ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് വന്നത്. ആര്യം, നമുക്കൊരു വീടുള്ളപ്പോ നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് സങ്കടമാണ്. ഉഷേ, ആ വീട് നിനക്കുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ വീടും പറമ്പൊന്നും വേണ്ട. എന്റെ ഭർത്താവ് കോടീശ്വരനാണ്, ഞങ്ങൾ സുഖമായി ജീവിച്ചോളാം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നിന്നെ കരുതിയത്. അതുകൊണ്ട് പറയുക, ഒരു വീട് വെച്ച് താമസം മാറുന്നവരെ ദയവ് ചെയ്ത് നീ അവിടെ വന്ന് താമസിക്കണം. പെട്ടെന്ന് സ്നേഹം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം.
എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ചേട്ടനോട് പറഞ്ഞേക്കൂ, ബുദ്ധിമുട്ടിന് ഇവിടെ വന്നാൽ എന്തെങ്കിലും തരാമെന്ന്. പക്ഷെ എന്നെ അലട്ടാൻ വന്നേക്കരുത്. ഉഷേ, എനിക്ക് ലഞ്ചിന് സമയമായി. നിങ്ങൾ ദയവു ചെയ്ത് ഇവിടുന്ന് പോകൂ. കരുന്നുകൊണ്ട് പറഞ്ഞു, അനുജ ലക്ഷ്മണ ഓടി വരൂ ഓടി വരൂ എന്ന്. ശ്രീരാമന്റെ ശബ്ദം കേട്ട് ലക്ഷ്മണൻ ആശ്രമത്തിന് വാതക്കൽ ഒരു വര വരച്ചു. സീതാദേവിയോട് വരയ്ക്കപ്പുറം പോകരുതെന്ന് വിലക്കിയിട്ട് കാട്ടിലേക്ക് ഓടി. ഈ സമയം രാവണൻ സന്യാസി വേഷത്തിൽ ആശ്രമത്തിലെത്തി ഭിക്ഷ ചോദിച്ചു. സീത വരയ്ക്കപ്പുറം ചെന്ന് സന്യാസിക്ക് ഭിക്ഷ കൊടുത്തു. സന്യാസി പെട്ടെന്ന് വേഷം മാറി രാവണനായി തീർന്നു. സീതയെ ബലമായി പിടിച്ച് പുഷ്പ ബഹുമാനത്തിൽ കയറ്റി വാതിലടിച്ചു. അമ്മേ, വാതിലടിച്ചിട്ട് സീതയെ രാവണൻ എന്ത് ചെയ്തു? അച്ഛ, രാവണൻ സീതയെ പുഷ്പ ബഹുമാനത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്യണ്ട മോനെ. ലക്ഷ്മി, ലക്ഷ്മി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാനൊന്ന് മയങ്ങിപ്പോയി. വരും, ഊണ് കഴിക്കാം. കുളിക്കണ്ടേ? അയ്യോ, വെള്ളം ചൂടാക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ ചൂടാക്കി തരാം. നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല, വരൂ. ഡോക്ടർ, ചിരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അതിനുള്ള കാര്യമുണ്ടായി. ഇന്നലെ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്കിൽ 25,000 രൂപയുടെ കുറവുണ്ടായി. അനുഭവിക്കേണ്ടവൾ ഗീതയല്ലേ? അവൾക്ക് എങ്ങനെ പ്രഷർ ഉണ്ടാകാതിരിക്കും? 25,000 രൂപയുടെ കുറവ് അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണെന്ന് ആർക്കറിയാം ഡോക്ടർ? ശരി ഡോക്ടർ, കണക്കുകൾ ഒത്തു നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നു? എന്റെ കണക്ക് ശരിയാണ്, പക്ഷെ സ്റ്റോക്കിൽ കുറവുണ്ട്. എവിടെയാ പിശവ് പറ്റിയത്? സ്റ്റോറിന്റെ താക്കോൾ എന്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലിയറൻസ് കഴിഞ്ഞ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തി പുസ്തകത്തിൽ എഴുതിയതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സ്റ്റോക്ക് ബുക്ക് ഇപ്പൊ കാണാനല്ലോ, അതെവിടെ പോയി? ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോക്ക് ബുക്ക് വെച്ചിരുന്നത്. അത് ആരെടുത്തുനിന്ന് എനിക്കറിയില്ല. ഏതായാലും കുറവ് വന്നിരിക്കുന്ന സ്റ്റോക്കിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മറ്റൊരാളുടെ കയ്യിൽ താക്കോൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒക്കില്ല. മലയാളി, സ്റ്റോറിന്റെ താക്കോല് ഒരാളെ കയ്യിൽ, അപ്പിടി നിൽക്കുന്ന ചരക്കിന്റെ കണക്കൊക്കെ വേറൊരാളെ കയ്യിൽ, ഇത് രണ്ടും ഒരാളെ കയ്യിലാകാത്തത് കൊണ്ടാണ്
ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് മുതൽ സ്റ്റോറിന്റെ കണക്കുകളും താക്കോലും പ്രസാദ സൂക്ഷിക്കട്ടെ. അച്ഛാ, പിശക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ താക്കോല് കൈമാറ്റം ചെയ്യുന്നത് ശരിയല്ല. സോമന്റെ ചുമതലയിലിരിക്കുമ്പോഴല്ലേ സ്റ്റോക്കിൽ കുറവുണ്ടായത്. ആ നിലയ്ക്ക് ഇനി സോമൻ താക്കോൽ സൂക്ഷിക്കുന്നത് ശരിയല്ല. വിശ്വസ്തനായ ഒരു ജോലിക്കാരന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അച്ഛാ ഈ തീരുമാനം. എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വേദനയുമില്ല. സ്റ്റോക്കിൽ എങ്ങനെ കുറവ് വന്നുവെന്ന് എന്തെങ്കിലും പുറത്തു വരാതിരിക്കയില്ലല്ലോ. അപ്പൊ ഞാൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാവും. ഇതാ സാർ സ്റ്റോറിന്റെ താക്കോൽ. ഇതാ ഇന്ന് മുതൽ സ്റ്റോറിന്റെ ചുമതല പൂർണ്ണമായും നിങ്ങൾക്കാണ്. മോനെ, പള്ളിക്കൂടത്തിൽ മണിയടിക്കാറായി, വേഗം ചെല്ല്. എന്നാ സ്ലേറ്റും ബുക്കും. അമ്മച്ചി, ചോക്ലേറ്റ് എന്ന ആ താടിക്കാരനാമൻ ഇന്നും വരുമോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്? വാ. പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത്. പറഞ്ഞാലെന്താ? പറഞ്ഞാലോ? പറഞ്ഞാ അടിച്ചത് തൊലി ഞാൻ പൊളിക്കും. വാടാ പോ. മുതലാളി ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ അവമാനിക്കരുത്. ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരു അവധി കൂടി തരണം. എടോ സോമൻ, താൻ എന്താണ് ഈ പറയുന്നത്? താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ? പണം കിട്ടിയെന്നു? അതേടോ, തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന് പണം കൊടുത്തിട്ട് പോയി. ആരാ കൊണ്ടു തന്നത്? ആരാണെന്ന് തിരുമൽദേവന് മാത്രം അറിയാം. ഇതാ താൻ എഴുതി തന്ന കടപ്പത്രം. ഇത് കേട്ടിട്ട് ഒരു കടങ്കഥ പോലെ ഇരിക്കുന്നു. ഇത്രയധികം പണം തന്ന് നമ്മളെ സഹായിച്ച ആൾ ആരായിരിക്കും? ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഉടുപ്പ് മാറ്റിയിട്ട് കുളിക്കൂ. ആളാരാണെന്ന് എന്നെങ്കിലും അറിയാതിരിക്കോ? തന്റെ പേരെന്താ? ഇട്ടു. തന്നെ എന്നെ ഡിസ്മിസ് ചെയ്യു. ഡിസ്മിസ്? കാര്യമെന്താ? ഒരു ചായക്ക് വേണ്ടി എത്ര തവണ തല്ലടിച്ചു. തന്നെ ചെവിയായിട്ട് കൂടെ മനുഷ്യ. ഓ, കേക്കാമല്ലോ. പിന്നെ മാനേജർ പറഞ്ഞു ഇന്ന് മുതൽ ഈ മുറിയിലേക്ക് ആഹാരം ഒന്നും കൊടുക്കണ്ട. മാനേജറെ ഞാൻ ഡിസ്മിസ് ചെയ്യും. എന്റെ പ്രഭുവേട്ടൻ ഈ ഹോട്ടലിന്റെ പാർട്ട്ണറാണ്. എന്തുവാ പാർട്ട്ണറാ? എടി കൊച്ചെ, ഭൂമിയെ ചവിട്ടിരിക്ക്. നിന്റെ പ്രഭു ഉണ്ടല്ലോ ഈ ഹോട്ടലിലെ ക്യാമറ ഡാൻസേരികളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റ് ആണ്. അതുകൊണ്ടല്ലേ ഡി എം പ്രഭു എന്ന് വിളിക്കുന്നത്. ഇയാള് പറയുന്നത് സത്യമാണോ? ഇയാളുടെ പേരേ സത്യമാണ് ഇട്ടുപ്പന്നല്ലേ. ഇട്ടുപ്പേ എന്തോ സംഭവം? ഓ, നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. വെരി സോറി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്നെ ചെരുപ്പ് ഊരി അടിക്കുമായിരുന്നു. യു ആർ എ നൈസ് ഗേൾ. ഞാൻ നശിച്ചു. എന്തിനാ പാവം ഈശ്വരനെ വിളിക്കുന്നത്? ഈ ഭാരതത്തിൽ ഹോട്ടലിൽ തല്ലി കൊന്നാൽ അദ്ദേഹം വരില്ല. സോമൻ വന്നു. എന്തിനാ വിളിച്ചത്? പീടിക്കെട്ടുകൾ ലോഡ് ചെയ്യാതെ ലോറികൾ ഫാക്ടറി തന്നെ കിടക്കുന്നു എന്നറിഞ്ഞു. ശരിയാണ്, സ്റ്റോറിന്റെ താക്കോൽ മിസ്റ്റർ പ്രസാദിന്റെ കയ്യിലാണ്. പ്രസാദിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. എന്നെ ഇപ്പൊ എന്ത് ചെയ്യും? മിസ്റ്റർ സോമൻ ദയവ് ചെയ്ത് ഒന്ന് പോയി താക്കോൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചരക്ക് കയറ്റി അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അതിപ്പോ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അന്ന് സോമന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ, കേട്ടില്ല. സാരമില്ല, ഞാൻ പോയി താക്കോൽ വാങ്ങിക്കാം. പക്ഷേ ഇനി പ്രസാദ് വീട്ടിലേക്ക് പോകുമ്പോ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. നാളെ തന്നെ ഞാൻ പറയാം. ശരി. ഭാര്യയ്ക്ക് ഇന്ന് രാവിലെ അസുഖം അല്പം കൂടി, അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ വരാതിരുന്നത്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാറേ? ക്യാൻസർ അല്ലേ, ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഷാൻ മിടുക്കനായിട്ട് വരും സാറേ, നല്ല ചുണക്കുട്ടിയാ. ആട്ടെ, മുതലാളിക്ക് എങ്ങനെ ഇരിക്കുന്നു? അത് ചികിത്സയുടെ പുറത്തേക്കല്ലേ, എപ്പോഴാ കാറ്റ് പോകുന്ന ആർക്കറിയാം. എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ നമ്മുടെ ഡോക്ടറെ കയ്യിലെടുക്കും. അയാളല്ലേ ഇന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഒരു പോയിസൺ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. ആർക്കൊരു സംശയം തോന്നില്ല. അയ്യോ സാറേ, അയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ? കാര്യം ശരിയാക്കിയാൽ 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ? മുതലാളി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ നാളെ സാറിന്റെ കയ്യിലിരിക്കും ഗീതാ ബീഡി കമ്പനി. എക്സ്ക്യൂസ് മീ ഡോക്ടർ, വരൂ. സോറി ഡോക്ടർ, അച്ഛന് വെല്ലൂരിൽ നിന്ന് ഒരു പുതിയ മരുന്ന് കൊടുത്തയച്ചു. അത് കുത്തിവെക്കാൻ ഒരു ഡോക്ടറെയും അവർ നിർദ്ദേശിച്ചു. അദ്ദേഹമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
ഇന്ന് അദ്ദേഹം കുത്തിവെച്ച് പോട്ടെ, നാളെ രാവിലെ ഞാനിങ്ങ് വരാം. ഡോക്ടർ ഇനി വരണ്ട. പോയി പോയി പോയി. അതെന്താ? ഇനി ഈ ഡോക്ടറെ ചികിത്സിച്ചാ മതിയെന്ന വെല്ലൂരിൽ നിന്നുള്ള നിർദ്ദേശം. ഓ, വെല്ലൂരുകാരനല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അത് തട്ടാൻ നോക്കൂ. നടക്കട്ടെ നടക്കട്ടെ. എന്താണ് മോനെ എഴുതി കഴിഞ്ഞോ? എന്താ ഈ പൊതി? അത് കുറച്ച് ജൗളിയാ. എവിളി? നിങ്ങളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ട് തന്നതാ. ഓണക്കൂടിയാൻ തോന്നുന്നു. ഉള്ളാമല്ലോ. ഇതാര് കൊണ്ട് തന്നു? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല. അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാൻ അറിയാതെ കടം വീട്ടി. ഇപ്പൊ ഇത് ഓണക്കൂടി കൊണ്ട് തന്നിരിക്കുന്നു. മറ്റേ ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ഇനി വരുമെന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇതൊരു താടിപ്പരുമാമനാ കൊണ്ടുവന്നത്. എന്നോട് വരും, അമ്മയോട് ഒത്തിരി നേരം സംസാരിക്കും. അച്ഛാ, മാമൻ വരുന്ന കാര്യം അച്ഛനോട് പറഞ്ഞ അമ്മ തല്ലുവെന്നാ പറഞ്ഞിരിക്കുന്നെ. എന്താ ചേട്ടാ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയും. എന്താ കാര്യം? എന്നിവിടെ വരുന്ന ആ താടിക്കാരൻ ആരാണ്? താടിക്കാരനോ? ഇതാര് പറഞ്ഞു? ആരെങ്കിലും ആകട്ടെ, എന്റെ കടം വീട്ടിയത് അവനാണ്. ഇന്ന് വസ്ത്രങ്ങൾ കൊണ്ടുത്തന്നതും അവനാണ്. ആരാണവൻ? അത് അത് എനിക്കറിയില്ല. ഞാൻ
വഞ്ചകി നിന്നെ ഞാൻ യാതൊരു ബന്ധവുമില്ല. മൊലാളി മയ്യത്തെ എപ്പോ ഒരര മണിക്കൂറേ കാണും. സോമൻ, ദുഃഖം എന്റെ കൂടെ പുറപ്പാണ്. പക്ഷെ അനാഥയായ എന്റെ മനസ്സ് ഇപ്പൊ വേദനിക്കുന്നത് നിങ്ങളുടെ കഥ കേട്ടിട്ടാണ്. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചെന്ന് തീരണ്ടേ? ഏതായാലും ഞാൻ ഒരു പുതിയ പാഠം പഠിച്ചു. ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും പൊള്ളയാണെന്ന്. നിങ്ങളും ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു കൊച്ചു പിണക്കം പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ദയവ് ചെയ്ത് അതെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കാതിരിക്കൂ. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷമിക്കൂ, ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. എന്താ? ബാബുവിനെ നോക്കുന്ന കാര്യം ഇപ്പോഴൊരു ബുദ്ധിമുട്ടായി വന്നിരിക്കുകയല്ലേ? വിരോധമില്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. ആ നല്ല മനസ്സിന് നന്ദി, പക്ഷേ അവൻ എന്റെ കൂടെ കഴിയുന്നതാണ് നല്ലത്. എനിക്കൊരു കൂട്ടായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാ. ഏതായാലും ഇപ്പൊ വേണ്ട, പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. ഇനി കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതോർത്ത് വിഷമിക്കണ്ട, കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ വരട്ടെ. സാർ, എന്റെ വൈഫ് പുറത്തേക്ക് വന്നുകൊണ്ടു. എന്റെ വൈഫ് മാത്രമല്ല, ആ സിക്കുകാരനും അയാളുടെ പെണ്ണും എല്ലാവരും കൂടി ഒരു ടാക്സിയിലാണ് പോയത്. നേരോ? അതേടോ, വേണാട് എക്സ്പ്രസിന്റെ സമയവും ചോദിച്ചിട്ടാണ് പോയത്. സീതാദേവി കൊണ്ടുവരാൻ അനുമാൻ ലങ്കയ്ക്ക് പോയ കഥ നല്ല കഥയുണ്ട്. പിന്നെ അനുമാനും പൊരങ്ങ അല്ലേ? ഹനുമാൻ മനുഷ്യന അല്ലേ? അനുമാൻ പൊരങ്ങ ആരാണോ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നത്? അനുമാൻ മനുഷ്യനും അല്ല, മുറുകുമല്ല, സാക്ഷാൽ പച്ചി ആകാശത്ത് കൂടെ പറക്കണ വല്ല പൊച്ചി. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ലേ? ആ കുത്തിന് പഠിച്ചോളി, കുത്തിരിക്കട്ടോ. ഇവിടെ വെളിച്ചെണ്ണക്ക് വില ഇറക്കുന്ന അപ്പോഴാണ് ഹനുമാന്റെയും സുലൈമാന്റെയും കഥ. ഒന്നും ആയില്ലേ? വെളിച്ചെണ്ണ തടി കുറക്കാൻ കുറെ ഉള്ളി അരിഞ്ഞിട്ട്. എന്റെ സോമ, നമ്മക്ക് രണ്ടാക്കും കെട്ടിയോ ഭാഗ്യം ചേട്ടാ. ഇപ്പോഴല്ലോ ഈ ചോറും കറിയും വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാട. എന്ത് പാടായാലും മനസ്സിന് സ്വസ്ഥതയുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ റാഞ്ചി കൊണ്ടുവരാം. റാഞ്ചി തന്നെ വീട്ടിൽ കൊണ്ടുവയ്ക്കോ? ഈ പേറും പെറുപ്പൊക്കെ കഴിഞ്ഞ് തൈക്കളവിനെ കൊണ്ടുവരാ. ആരായാലും പെണ്ണായി ജനിച്ചവളെ എന്റെ പടിക്കകത്ത് ഞാൻ കയറ്റൂല.
അവൻ ചോറ് തുറക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? അദ്ദേഹം മരിച്ച് ചൂടാറുന്നതിന് മുമ്പ് വീണ്ടും മോഷണം. മോഷ്ടിച്ചവനെ വെറുതെ വിടാൻ പറ്റൂ. മിസ്റ്റർ സോമനാണ് മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞു. സ്റ്റോറിൽ നിന്നാണ് മോഷണം പോയിരിക്കുന്നത്. സ്റ്റോറിന്റെ ചുമതലക്കാരൻ സോമനാണ്. ആന്നേക്ക് സോമനെ ചോദ്യം ചെയ്തേ പറ്റൂ. മിസ്റ്റർ പ്രസാദ്, അച്ഛനല്ലേ മരിച്ചുപോയിട്ടുള്ളൂ? ഞാൻ ജീവിച്ചിരിപ്പില്ലേ? ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം അറിയിക്കേണ്ടത് എന്നെയല്ലേ? പോലീസിനെ അറിയിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് വിവരം അറിയിക്കാന്ന് കരുതി. മിസ്റ്റർ സോമനാണ് പ്രതിയെന്ന് നിങ്ങളെങ്ങനെ തീരുമാനിച്ചു? ജ്യോത്സ്യമുണ്ട്. നിങ്ങളാണ് മോഷ്ടിച്ചതെന്ന് ഞാൻ പറയുന്നു. നിഷേധിക്കാമോ? ഇൻസ്പെക്ടർ, ഈ കമ്പനിയുടെ ഉടമസ്ഥ ഞാനാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കുക. ഈ കേസിൽ എനിക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് വിരോധമില്ല. വരൂ. ഇന്നു മുതൽ കമ്പനിയുടെ ചുമതല മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ താക്കോലിക്ക് തരും. ഗീതയ്ക്ക് എന്റെ മകളുടെ പ്രായമായിരുന്നു. കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം ചുമതല ഏറ്റെടുക്കുന്നതാ നല്ലത്. അത് ഞാൻ തീരുമാനിച്ചോണം. താക്കോലിങ് തരും. ആലോചിച്ച് തന്നെയാണോ സംസാരിക്കുന്നത്? പലതവണ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. താക്കോല് തരും. മിസ്റ്റർ സോമനിങ് വരും. ഈ താക്കോൽ ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിലിരിക്കണം. എനിക്കതിനുള്ള കഴിവില്ല. ഞാനിന്ന് അനാഥയാണ്. എന്റെ അച്ഛന്റെ കമ്പനിയിൽ വർഷങ്ങളായി വിശ്വസ്തയോട് പണിയെടുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. ആ നന്ദിയും സ്നേഹവും എന്നോടും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കാനായി നിങ്ങളിത് വാങ്ങണം. മിസ്റ്റർ സോമൻ, പ്രസാദിന്റെ ഈ കമ്പനിയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതിന്ന് എന്നെ കൊടുത്ത് പിരിച്ചുവിടണം. എന്നെ വെറുതെ അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല. എനിക്ക് ഈ കമ്പനിയുടെ ആദായത്തിൽ പങ്കു വേണം. തരാം. ഈ കമ്പനി തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഡോക്ടർ, എന്റെ അച്ഛനെ കൊല്ലാൻ നിങ്ങൾ കൈക്കൂലി കൊടുത്ത ഡോക്ടറല്ലേ ഈ നിൽക്കുന്നത്? എന്താണ് നടന്നതെന്ന് പറയൂ ഡോക്ടർ. അദ്ദേഹം പണം തരാമെന്നും പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തിയത് സത്യമാണ്. പക്ഷേ തക്ക സമയത്ത് മിസ്റ്റർ സോമൻ എന്നെ വിവരം അറിയിച്ചതുകൊണ്ട് എന്റെ അച്ഛൻ അന്ന് മരിച്ചില്ല. എന്താ, ഇനിയും കമ്പനിയുടെ ആദായത്തിൽ പങ്കുവേണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അച്ഛനെ കരുതി ഞാൻ എല്ലാം ക്ഷമിക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. സോമൻ, ഈ അന്തർനാടകങ്ങളുടെ ചരട് നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതെ, അതാരാണെന്ന് കാലം തെളിയിക്കും. നിങ്ങളോ, നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? നിന്നെ കൊണ്ടുപോകാൻ. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് പോകാം. ഇവിടെ മര്യാദക്ക് എന്റെ കയ്യിൽ നിന്ന് വിടൂ. നിന്നെ കൊണ്ട് ഞാൻ പോകും. ചേച്ചി, ചേച്ചി, you
ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് റോസ് വുഡ് നൽകാനാണ് കോൺട്രാക്ട്. ആൻഡിൽ 1 കോടി രൂപയുടെ ഓർഡർ ആണ്. നിങ്ങൾക്ക് ഞാൻ 5% കമ്മീഷൻ തരും. അതിന് തരാൻ ഇവിടെ വേറെ ആളുണ്ട്. ആ എന്നാൽ രാവിലെ വരും. ഓക്കെ. ഞാൻ എന്താ അച്ഛാ, നീ എവിടെ പോകുന്നു? ഇന്നൊരു ഇന്റർ ക്ലാസ് മാച്ച് ഉണ്ട്. എന്റെ ഈ സ്പോർട്സും വാങ്ങാത്തൊരിയും ഒന്ന് നിർത്താമോ? അച്ഛനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ടിമ്പർ എക്സ്പോർട്ട്. അതിന്റെ മുഴുവൻ ചുമതലയും നീ ഏറ്റെടുക്കണം. ഇത് അച്ഛൻ സാറിന് പറയാറുള്ളതാണല്ലോ. ഇതങ്ങനെയല്ല, എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിച്ചു. ഏതായാലും ഒരു ഡിഗ്രി എടുക്കാതെ ഞാൻ പഠനം നിർത്തില്ല അച്ഛൻ. ഡിഗ്രി? നിന്റെ അച്ഛൻ ഏത് ഡിഗ്രി എടുത്തിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്? അത് പഴയ കാലം. ഏത് കാലമായാലും ജീവിക്കാൻ ഡിഗ്രിയല്ല, ബുദ്ധിയും തന്ത്രവുമാണ് ആവശ്യം. അച്ഛന്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ. ഏതായാലും ഈ വർഷം കൂടെ കഴിയുമ്പോൾ എന്റെ പഠനം തീരും. അത് കഴിഞ്ഞ് നമുക്ക് ബിസിനസിനെ പറ്റി സംസാരിക്കാം. പൂത്തിനോട് വേദം ഓതിയിട്ടുണ്ട് ആ ഫലം. സാറാണോ മാതാ കോളേജിലെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ? ഞങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ്. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി. പേര് സെലീം. എന്റെ പേര് ഷാൻ. ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. മൈ നെയിം ഈസ് ബാബു. ഞാൻ ഈ കോളേജിന്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ്. സാർ, ഞങ്ങൾക്ക് സിന്ധുവിനെ ഒന്ന് പരിചയപ്പെടണം. നമസ്കാരം. നമസ്കാരം. മൈ നെയിം ഈസ് സിന്ധു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യമായിട്ട് ഒന്ന് പരിചയപ്പെടണം. എങ്ങനെയാ പരിചയപ്പെടേണ്ടത്? ഊരും പേരും എല്ലാം അറിയണം. അട്ടെ ഒന്ന് ചോദിച്ചോട്ടെ, അമ്മ കളിക്കായിരുന്നു? ഓ ഇല്ല, കളിച്ചിരിക്കും. അല്ലെങ്കിൽ ഇത്ര ഫോമിൽ ഡോട്ട് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും സാധിക്കില്ല. വണ്ടർഫുൾ പെർഫോമൻസ്. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. ഐ ആം സോറി. അട്ടെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? PDC ഫൈനൽ ഇയർ ആണ്. ആ അപ്പ ഡിഗ്രിക്ക് കോളേജിലേക്ക് പോരെ, കൺസെഷൻ വാങ്ങിച്ചുതരാം. അമ്മയോട് ചോദിക്കാൻ, ഞങ്ങൾ ഇവിടുത്തെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ വീട്ടിലോട്ടയക്കാം. എന്തു പറയുന്നു? എന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അമ്മയാണ്. അമ്മ അനുവദിച്ചാൽ. അമ്മ കാപ്പി? കാപ്പിയൊക്കെ തരാം. കളി ആര് ജയിച്ചു? എന്തു പറയാനാ അമ്മേ, 5 ഗോളിന് ഞങ്ങളുടെ കോളേജ് തോറ്റു. ഏ
അയ്യേ ഷേം ഷേം. എടാ സലീമേ, നീ അല്ലേ പറഞ്ഞത് ഞങ്ങൾ ജയിക്കുമെന്ന്? ആന്റി പറഞ്ഞു ശരിയാ, പക്ഷെ മാതാക്കുളേന്റെ ടീമിൽ ഒരു മിന്നൽക്കൊടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മിന്നൽക്കൊടിയോ? അതെ ആന്റി, സെൻട്രൽ ഫോർവേഡ് ആയിട്ട് ഒരു പെണ്ണ് കളിച്ചു, ഒരു 18 വയസ്സുണ്ട്. ചക്കയിൽ ഈച്ച ഒട്ടി കിടക്കുന്ന പോലെ അവളുടെ കാലിൽ പന്തൊട്ടി കിടക്കുന്നു. ഈ 5 ഗോളും അവളെ സ്കോർ ചെയ്തു. നിങ്ങളുടെ പെമ്പിള്ളേർ വിചാരിച്ചിട്ട് അവളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? എവിടുന്ന്? അവൾമാരുടെ കോട്ട പൊളിച്ച് അവള് കൈ കൊടുത്തു. എന്താ അവളുടെ പേര്? സിന്ധു. അമ്മേ, അടുത്ത വർഷം അവളെ ഞങ്ങളുടെ കോളിലേക്ക് തട്ടിയെടുക്കാൻ ഫിസിക്കൽ ഡയറക്ടർ ഏർപ്പാട് ചെയ്തു. ആരാ സലീമോ? ഞാൻ സലീമിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മളെ ഫാദറിന്റെ ചൂടുള്ള കംപ്ലൈന്റ് വല്ലതും കിട്ടി കാണും. നിങ്ങൾ ബാപ്പയും മോനും തമ്മിൽ എന്താ എപ്പോഴും ഒരു വഴക്ക്? അങ്കിൾ, ബാപ്പ ഈ ലോകത്തല്ല ജീവിക്കുന്നത്, അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത പകയനാണ് അയാൾ. നീ അങ്ങനെ പറയരുത്. നിന്റെ ബാപ്പ ആർക്ക് വേണ്ടിയാ സമ്പാദിക്കുന്നത്? എനിക്ക് വേണ്ടിയല്ല. നോ നോ, നിനക്ക് വേണ്ടിയാ. എന്നാ എന്റെ ആവശ്യത്തിന് കാശ് തരണ്ട്? നാളത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ കരുതുകയാണടാ. നാളത്തെ ആവശ്യത്തിന് ഞാൻ ഉണ്ടായിക്കോളാം. ഏതായാലും അങ്കിൾ ബാപ്പയോടൊന്ന് പറഞ്ഞേച്ചി, എന്നെങ്കിലും ബാപ്പ മയ്യത്താവല്ലോ, അന്ന് തരല്ലേ എന്റെ കയ്യിൽ വരും. ആറാം പറഞ്ഞതാണ്. എന്താണ് ഈ പറഞ്ഞത്? അനക്ക് നമ്മൾ മയ്യത്താണല്ലേ? നിങ്ങളാണ് പിന്നെ പിടക്കാക്കുന്നത്. ഓം വരുമ്പോ വരുമ്പോ കൈ നിറച്ചു പൈസ കൊടുക്കും. നീ വാ മോനെ. ഹമീദേ, സലീമിനെ എന്റെ മകനെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതിന്റെ കൂലി പടച്ചോരം തന്നിട്ടുണ്ട്. കണ്ടില്ലേ, പെറ്റ തറ ഇച്ചിട്ട് പോയ കുഞ്ഞിനെ വേറെ ഇരുത്തി പൊന്നുപോലെ ഇല്ല കൊണ്ടുപോയത്. പറഞ്ഞപ്പോഴേ നിങ്ങളെ മുഖം മാറിയല്ലോ. എനിക്കപ്പ നമ്മൾ അമ്മയോട് പറഞ്ഞു പോയതോ? ഉപ്പുമാവിന്റെ അകത്ത് നെയ്യ് ചേർത്തിതാ ബാപ്പ. ആര് പറഞ്ഞടാ എന്നോട് നെയ്യ് ചേർക്കാൻ? അതിനുള്ള പരിമാണം ഉണ്ടോ ബാപ്പയ്ക്ക്? ബാപ്പ ക്ഷീണിച്ചിരിക്കല്ലേ, ശരീരത്തിൽ കാൽസ്യം വേണ്ടേ? പടച്ചോനെ, ആ സൂക്കേട് മാത്രം നമുക്ക് വേണ്ട. എന്റെ ബാപ്പ അത് സൂക്കേടല്ല, ഈ ശരീരത്തിന് എന്തെല്ലാം വൈറ്റമിൻസ് ആ കൊടുക്കേണ്ടതെന്ന് അറിയോ? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ. നിർത്തടാ അഞ്ചോലി, എ ബി സി ഡി. നീ നെയ്യ് ചേർക്കേണ്ടതെന്ന് പറ ബാപ്പിന്റെ കാര്യം ചെയ്യും. ഒരു നിക്കാ കഴിച്ചു, അപ്പം ബാപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വെച്ചിരുല്ലോ. പറഞ്ഞോനെ, നീ പറഞ്ഞ എന്റെ കുട്ടൻസ് ബാപ്പയ്ക്ക് പിടി കിട്ടി. അനക്ക് പണി കഴിക്കും. എന്റെ ബാപ്പ, ഞാൻ എൽ എൽ പി പാസ്സാവാതെ മാരേജിനെ പറ്റി ചിന്തിച്ച്. എന്നാ ബാപ്പ അന്നോടൊരു കാര്യം പറയാം. നമ്മളെ കുഞ്ഞുപ്പാത്തുവിന്റെ പകലെ ഒരു പെണ്ണുണ്ട്, സൈനവ. നീ കുഞ്ഞിനെ കണ്ടു കാണും. അവള് യത്തീമാണ്. അവളിവിടെ വീട്ടിൽ ഒഴിച്ചുള്ള നിർത്താം. സന്തോഷം. പിന്നെ ഒരു കാര്യം, നീ സൈനാഫന്റെ അടുത്ത് മുണ്ടോ ചിരിക്കോ അവളെ തൊള്ളുകയോ ചെയ്യരുത്. ഓക്കെ. പക്ഷേ പാപ്പയും ഇതുപോലെ തന്നെ ചെയ്യണം. ഓടാ നമുക്ക്. നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കേ. സൈനവാ. എന്താ പാപ്പ? മോളെ, ഇതാണ് നമ്മളെ മോൻ സലീം. ആര് പറഞ്ഞടാ നമുക്ക് എന്നോട് തിരിഞ്ഞു നോക്കാൻ? ആരൊന്ന് കാണണ്ടേ പാപ്പ? എന്നാ കണ്ടോ? അങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ട. മോളെ, ഈ പഴയന്റെ മുണ്ടൻ കാരണം എന്താ അറിയോ? പരിസ്കാരിയാണ്. ഇമാറിന്റെ ഭേഷം കണ്ടോ? എല്ലുമ്പിക്ക് പഠിച്ചാണ്. എല്ലുമ്പി അല്ലേ ബാപ്പാ?
LLB. നീ വളർന്ന് സുന്ദരിയായിപ്പോയല്ലോ. അച്ഛമ്മേ, ഈ ഫയൽ അത്യാവശ്യമായിരുന്നു നോക്കണമെന്ന് സോമൻ സാർ പറഞ്ഞു വെച്ചു. എന്താ കാര്യം? പുറത്തുനിന്ന് നമുക്ക് കിട്ടിയ 200,000 രൂപയുടെ ഓർഡർ എന്തോ വേല ഒപ്പിച്ച് പ്രസാദ് സാർ തട്ടിയെടുത്തു. നമ്മുടെ അവരുടെയും ലേബിൾ കണ്ട തിരിച്ചറിയില്ല. ഈ ലേബിളിന്റെ കാര്യം പ്രസാദ് സ്വന്തം കമ്പനി തുടങ്ങിയപ്പോഴേ മിസ്റ്റർ സോമൻ എന്നോട് പറഞ്ഞതാ. നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നെയല്ലേ അയാൾ ഈ പേരിൽ കമ്പനി തുടങ്ങിയത്? ഒന്ന് ഗീത, മറ്റൊന്ന് സീത. ഏതായാലും നമ്മളുടെ സ്റ്റോക്ക് കെട്ടിക്കിടച്ച. ഇവന്റെ സുന്നത്ത് ചേർത്തിന് ഇവന്റെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരു ചട്ടി നിറച്ചും അയക്കോടെ കറി വെച്ച് കൊണ്ടുവന്നി. അവർ എന്തൊരു രുചിയായിരുന്നു അതിനെന്നറിയാം. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ അതുപോലെ രുചിയുള്ളൊരു അയക്കോടെ കൂട്ടുന്നത്. നമുക്ക് എങ്ങനെയിരുന്നടാ സൈനബന്റെ അയക്കോറ? സൈനബയുടെ അരയാണ് പാപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അമ്മോ, അരയോ? അരക്കോറയുടെ അരപ്പ് നന്നായിരിക്കുന്നെന്നാ പറഞ്ഞ. നല്ല എരിവ്. അപ്പൊ കറി എനിക്ക് പിടിച്ചെന്ന് പാപ്പ. സത്യം പറഞ്ഞ ഈ കറി വെച്ച സൈനവയെ കെട്ടിപ്പിടിച്ച് മുത്തി കടിച്ച് തിന്നാൻ തോന്നുന്നു. അതെന്താ പാപ്പ? ബുദ്ധിമുട്ടുകാർക്ക് പുടി കിട്ടിയേ. നീ രുചിയായിട്ട് കറി വെച്ച അവൻ എന്നെ കെട്ടി പിടിക്കും, മുത്തം കടിക്കും. അപ്പോഴെന്താവോ? എന്താവും? നീ ചീത്തയാവും. ഞാൻ ചുമ്മാ പറഞ്ഞ പാപ്പ. അതെന്റെ പാപ്പനോട് പറഞ്ഞാ മതി. എന്റെ മനസ്സിൽ ഇപ്പൊ എന്താണുള്ളത് ഇപ്പൊ നമുക്ക് പിടി കിട്ടി. അല്ലെ, നാളെ മുതല് കറി അലവലാടി ഏച്ചു വെച്ചാ മതി. ശരി പാപ്പ. അപ്പോ പ്രസാദ്, മിസ്റ്റർ പ്രസാദ്. നീയോ ഒരു വിധവയെ കബളിപ്പിച്ച് മാനന്റെ വേഷം കെട്ടി നടക്കുന്ന നിനക്ക് അവിടെ കാര്യം? മിസ്റ്റർ പ്രസാദ്, ഞാനും നിങ്ങളും പൂജ്യത്തിൽ നിന്നും ജീവിതം ആരംഭിച്ചവരാണ്. പക്ഷേ ആരാരെ കബളിപ്പിച്ചാണ് വളർന്നതെന്നും ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ആരാണെന്നും ഈ നാട്ടുകാർക്കറിയാം. നീ ആരോന്നാണ് സംസാരിക്കുന്ന അറിയാമോ? അറിയാം. ജീവിക്കാൻ തൂളുചാരി തന്നവരുടെ നെഞ്ചിൽ ചവിട്ടി വളർന്നു കയറി ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് നീതികേടായി നേടിക്കൂട്ടിയ പണം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ബംഗ്ലാവിൽ നിന്ന് കട്ടും മോഷ്ടിച്ചും സമ്പാദിച്ചത് നീയാണ്. പ്രസാദ്, വീട് തെറുത്ത് തഴമ്പിച്ച കൈയാണിത്. പാപത്തിന്റെ കറ ഇന്നോളം ഇതിൽ പുരണ്ടിട്ടില്ല. നിങ്ങൾ ചെയ്ത അന്തസ്സില്ലാത്ത പ്രവൃത്തിപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഗീതാ ബീഡി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ താഴോട്ടിറങ്ങി വരൂ. ഗീതാ ബീഡി കമ്പനി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെയും നീ നിലയ്ക്ക് ആളാക്കി തീർത്ത സ്ഥാപനം. അവർക്ക് വിദേശത്ത് നിന്ന് വന്ന ഒരു ഓർഡർ കൃത്രിമമായി നിങ്ങൾ തട്ടിയെടുത്തു. എനിക്കതിന്റെ ആവശ്യമില്ല. ചെയ്തത് ചെയ്തു എന്ന് സമ്മതിക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതി. അഥവാ ചെയ്തെങ്കിൽ അത് എന്റെ കഴിവാണെന്ന് കരുതിക്കോ. ഇത് കഴിവല്ല, വഞ്ചനയാണ്. ഇൻഡീഷൻ ബിസിനസ് പ്രാക്ടീസ്. നീ ആരോടാണ് സംസാരിക്കുന്ന അറിയാമോ? അറിയാം. വ്യവസായ രംഗത്തെ സാമാന്യ മര്യാദ പോലും അറിയാൻ പാടില്ലാത്ത നിങ്ങളോട് തന്നെ. മിസ്റ്റർ പ്രസാദ്, മുഖത്ത് നോക്കി സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കുതികാൽ വെട്ടാൻ എനിക്കറിയില്ല.
നിന്റെ യോഗ്യത എന്താണെന്ന് എനിക്കറിയാം. അറിയില്ല, അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ നാട്ടിലെ വ്യവസായ പ്രമുഖനാണ്. കേടോ, കടലിൽ കപ്പലടിച്ചു തകർക്കുന്ന തിമിംഗലമുണ്ട്, തുപ്പൽ കുടിച്ച് ജീവിക്കുന്ന കൃമികളുമുണ്ട്. താൻ ഈ രണ്ടാമത്തെ വർഗത്തിൽപ്പെട്ടവനാണ്. ഭയപ്പെടുത്തേണ്ട, നിങ്ങൾ കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ച് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കമ്പനി പൂട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് സോമൻ എന്നല്ല. എവിടെയാ നമ്മൾ കിടക്കുന്നത്? പറയും പോലെ എവിടെയാ എന്നെ കിടത്തുക? കാര്യം കൊഴഞ്ഞല്ലോ. എന്തിനാ കൊഴിയുന്നേ? കൈനബാ ഈ മുറിന്റെ മൂലയ്ക്ക് കിടന്നോട്ടെ. പാപ്പയുടെ കൂർക്കമ്മ കേട്ടോലെ, അവൾ അറിഞ്ഞില്ല. തലയെങ്ങോട്ട് വെക്കണം ബാപ്പ? തല ഈ മുറിയിലോട്ട് വെച്ചോട്ടെ ബാപ്പ. എന്തിനാ പാപ്പ നമ്മള് വരലുമ്പോ ഈ ചരട് കെട്ടുന്നത്? ഈ ചരടിന്റെ മറ്റേ അറ്റം നമ്മൾ അരയെ കെട്ടും. എന്തിനാ? നമ്മൾ അരയിലൊരു മണിയുണ്ട്, അത് ഭീമാപ്പള്ളിയിൽ നിന്നും ഓടിക്കൊണ്ടുവന്ന മണിയാണ്. അല്ല ആരെങ്കിലും തൊട്ട അപ്പൊ മണിയടിച്ചു. ഇതെല്ലാം കെട്ടണോ പാപ്പ? വേണ്ട, ഒരു പ്രാവശ്യം കെട്ടിയ അതിന്റെ ശക്തി കൊണ്ട് എന്നും അടിച്ചു. അയ്യാ ചേർന്നോ അകട. കമ്പനിയുടെ പേരിന്റെയും ലേബലിന്റെയും സാദൃശ്യം വെച്ചുകൊണ്ടാണ് പ്രസാദ് നമുക്ക് വന്ന ഈ ആർഡർ തട്ടിയെടുത്തത്. സീതാ ബീഡി എന്ന പേരിനെതിരായി കേസ് കൊടുക്കണമെന്ന് ഞാൻ അന്നേ ഗീതയോട് പറഞ്ഞതാണ്, കേട്ടില്ല. നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു മനുഷ്യനാണല്ലോ പ്രസാദ് എന്ന് കരുതിയാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ മനുഷ്യനല്ല, മൃഗമാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലൊരു മോഷണം നടന്നത് ഗീതയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്. പ്രസാദായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഗീതയെ കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി, പക്ഷേ ഭാഗ്യത്തിന് നടന്നില്ല. അത് വീണ്ടും ആവർത്തിച്ചേക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും നേടേണ്ടി വന്ന അപവാദത്തെ പോലും മറന്നുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ താമസമാക്കിയത്. ഇതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സമയം വരുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് കരുതി. ആ ഒരു കാര്യം, ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വരെ ക്ഷമിച്ചു. ഇനിയത് സാധ്യമല്ല. പ്രസാദിന്റെ കമ്പനിയുടെ ലേബലിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഗീതയ്ക്കെതിരുണ്ടോ? ഇക്കാര്യത്തിൽ ഇനി എന്നോടൊന്നും ചോദിക്കണ്ട. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് നടപടിയും സ്വീകരിക്കാം. എന്ത് തിരിഞ്ഞു വന്നൊരു ബീഡി തീർപ്പുകാരൻ സ്റ്റേ വാങ്ങിയിരിക്കുന്നു. ലേബൽ മാറ്റാതെ ഇത് സീതാ ബീഡി വിൽക്കാൻ പാടില്ല. ഇതിൽ പേര് അവബോധം വരാനുണ്ടോ? സാർ വിഷമിക്കണ്ട, നമുക്ക് സുപ്രീം കോർട്ടിൽ പോവാം. എവിടെ പോയാലും വേണ്ടില്ല, 24 മണിക്കൂറിനകം ഈ സ്റ്റേ പിൻവലിപ്പിക്കണം. അത് മാത്രമല്ല, എന്ത് മാർഗം ഉപയോഗിച്ചായാലും അവന്റെ കമ്പനി പൂട്ടിക്കണം. പൂട്ടിച്ചാൽ മതിയല്ലോ, അത് ഞാൻ ഏറ്റു. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ തെണ്ടിയാലും അവനെ ഒരു പാഠം പഠിപ്പിക്കാതിരിക്കില്ല. എന്താ അച്ഛൻ? നീ ഇത് കണ്ടോ? സീതാ പീഡിക്ക് സ്റ്റേ. സ്റ്റേ? അതേടാ, നീ ആത്മമിത്രം എന്ന് പറഞ്ഞു നടക്കുന്ന നിന്റെ ചങ്ങാതിയുടെ അച്ഛനില്ലേ, ആ എരപ്പാളിയാണ് സ്റ്റേ വാങ്ങിയിരിക്കുന്നത്. എന്തിന്? എന്തിനാണോ? രണ്ട് കമ്പനിയുടെയും ലേബൽ ഒരുപാടാണെന്ന്. നാളെ നീ ഭരിക്കാൻ പോകുന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ പോകുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ നീ അവന്റെ തോളി കേട്ടിട്ടാണോ പറഞ്ഞോ? അച്ഛാ, നിങ്ങളുടെ ബിസിനസ്സും ഞങ്ങളുടെ സ്നേഹം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബാബുവിന്റെ അച്ഛൻ എന്ത്? അവനെന്ത് വിളിച്ചു? നേരാൽ അവന്റെ കൂടെ നീ നടക്കുന്നു കണ്ടാൽ നിന്നെ ഞാൻ വിടുവിച്ചുവല്ലോ.
കോളേജിലെ ഫിസിക്കൽ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ വാക്ക് പറയുകയാണ്. സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ സിന്ധൂര് കൊടുക്കാം. ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് മകളെ മുകളിലേക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നിലയ്ക്ക് പട്ടണത്തിലേക്ക് പോരുന്നല്ലേ നല്ലത്. നേരാണമ്മേ, മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം അവിടെയുണ്ട്. സിന്ധുവിന്റെ ഭാവിയുടെ കണക്കിലെടുത്തുകൊണ്ട് അവളെ ഞങ്ങളുടെ കോളേജിലേക്ക് അയക്കണമെന്നാണ് എന്റെ അപേക്ഷ. ശരിയെന്ന് പറയൂ അമ്മേ. നിനക്കും അതാണ് താല്പര്യമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. മാറി നിൽക്ക, തൊടല്ലേ ബാപ്പാന്റെ ആരെങ്കിലും മണിയടിക്കും. എടി മണ്ടി, ഒരു പറവെന്നുള്ളിൽ ബാപ്പയുണ്ടെങ്കിലേ മണിയടിക്കൂ. പിന്നല്ലാതെ ഇത് കരണ്ട് പോലെയാണ് സൈനവ. ദൂരം കൂടിയ അടിക്കില്ല. ബാപ്പ ഇപ്പൊ എവിടെയാ? ഫാക്ടറിയിൽ. അപ്പൊ പിന്നെ മണിയടിക്കോ? എങ്കിൽ തൊട്ടോ. നല്ല ഇളം ചുവപ്പ് നിറത്തിൽ ഉരുണ്ടിരിക്കും. എന്താന്ന് പറ? ഞാൻ അരയ്ക്കാം. അല്ല, അകത്ത് ഇത്തിരി തേനുണ്ട്. ദുബായ് കൊണ്ടുവന്നതാ. നമ്മക്ക് പിന്നെ വല്ല കൊതിയ. അതല്ല, ഞാൻ മുഴിച്ചോണ്ട് തിന്നു. പിന്നെ പാപ്പ അവന്റെ മണ അടിക്കുന്നുണ്ടല്ലോ. മണവാ? ആടി, ഒരാളാക്ക് പിടിച്ച പൊപ്പിന്റെ അകത്തും അവനെങ്ങനെ എടുത്തിട്ട് പുസ്കി പുസ്കി നടിക്കുന്നില്ലേ? അതിന്റെ മണം ഒരു തീക്ക് വെച്ചിടുവാ. ദുബായ് അച്ചാറ്, അതിന്റെ മണം. അന്റെ ഉമ്മാക്ക് പറഞ്ഞവന് നീ കട്ടൻ ചളി കയറി ഒളിച്ചിരുന്നാ നമ്മൾ കാണില്ലാന്ന് വിചാരിച്ചോ. പാപ്പ, കസ്റ്റിനടിയിൽ ഒരു പൊനം. പൊനവാ? അതെ പാപ്പ, ഒരു എലിപ്പനം. ഞാനത് അടക്കിയായിരുന്നു. കോളേജിൽ നിന്ന് വന്നിട്ടാണ് ഈ ഞമ്മളോട് കള്ളല്ല പറഞ്ഞത്? പടച്ചവനാണ് ഞമ്മള് കണ്ടില്ല പാപ്പ. എന്താണ് പാച്ചിനകത്തൊരു മോയ? വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമ്മുടെ പൊക്കള് വീർക്കു ബലൂൺ പോലെ. ഇതൊരു കുഴപ്പം കുറിച്ച് വീർക്കലാണല്ലോ പാപ്പ. ഇതിന് ഹീമോഗ്ലോബിൻ എന്ന ഇംഗ്ലീഷ് പറയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടും. അല്ലാ, പൊട്ടിയാ കുടലും പണ്ടൊക്കെ പുറത്ത് ചാടുവോ? കുടലും പണ്ട് ആളെ പുറത്ത് ചാടും. അല്ലാ, ഇതിനിപ്പോ എന്ത് ചെയ്യൂ? ഉടനെ ഡോക്ടറെ കാണിക്കണം. ഒരു ഇൻട്രാവൻസ് ഇഞ്ചക്ഷൻ കൊടുത്താ അപ്പൊ ചുങ്ങും. പയ്യെ നടന്നാ മതി, ഞാൻ താങ്ങിക്കൊള്ളട്ടെ. മണിയടിച്ചോ? നല്ല കാര്യത്തിന് കുടിച്ചാ മണി അടിക്കില്ല മോളെ. നീ ബെക്കുമ്പോ കൊണ്ടുപോളെ. വീടൊക്കെ സൗകര്യമാണോ? അതെ. അമ്മേ, 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 ഇവരാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉത്സാഹിച്ചവർ. ഓഹോ, ഏതായാലും ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് മകളോടെ ചേർത്തിൽ അമ്മയ്ക്ക് പ്രത്യേക നന്ദി. ഓഹോ, ഇത് മിസ്റ്റർ സലീം. നന്ദി. ഇത് മിസ്റ്റർ ഷാൻ. സീതാ ബീഡി ഫാക്ടറി ഓണർ പ്രസാദിന്റെ മകനാണ് ഞാൻ. എന്റെ പേര് ബാബു. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി, ഞാൻ കാറുമായിട്ട് വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും
അമ്മയ്ക്ക് ഇന്നു മുതൽ മൂന്ന് ആൺമക്കൾ കൂടി ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ. അമ്മേ ഇതാ. ഇതൊക്കെ എന്താ? അമ്മയ്ക്ക് ഞങ്ങളുടെ ഒരു പ്രസന്റേഷൻ. അമ്മേ, ഇവന്മാർ രണ്ടും മുതലാൽമാരുടെ മക്കളാ. അതാണ് ഇത്ര വലിയ കൊതി കൊണ്ടത്. ഇതാ അമ്മയ്ക്ക് എന്റെ വക ചെറിയൊരു പ്രസന്റേഷൻ. ഇതെന്താ? ചൊറിയാനും ചെലവാനും വെട്ടാനും മുറിക്കാനും എല്ലാം പറ്റിയ സഹോദര. ഇതൊന്ന് കഴുകാൻ. എന്തിനാ കഴുകുന്നത്? ചുണ്ടിന് വിഷമുണ്ടോ? എങ്കിലും ഒന്നുമില്ല. ഒരു കോടി വാങ്ങി കൊടുക്കുന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് കൊണ്ടുവന്ന്. അതുകൊണ്ട് അമ്മയെ സ്വീകരിക്കണം. വേണ്ട മോനെ, ഞാൻ കശുവ നേരിയതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ കൊണ്ടുവന്നല്ല അമ്മേ, അതുകൊണ്ടെങ്കിലും ഇത്. ക്ഷമിക്കും മോനെ, എനിക്കിത് ആവശ്യമില്ല. ശരി വരട്ടെ. സോറി ഷാൻ, ഇന്ന് പ്രാക്ടീസ് ഉള്ള വിവരം നിന്നെ അറിയിക്കാൻ വിട്ടുപോയി. ഇതെന്താണ് അമ്മേ കശുവ മുണ്ടൊക്കെ? ഷാൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അമ്മ ഇതൊന്നും ഉടുക്കില്ല ഷാൻ, പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോ രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ വരട്ടെ. എന്താ ഭയപ്പെടുന്നത്? ഞാനൊരു കത്ത് തന്നാൽ ബാബു വാങ്ങില്ലേ? വാങ്ങാം. പിന്നെ ഇതൊരു പ്രേമലേഖനമാണ്. പ്രേമലേഖനോ? ഭയപ്പെടണ്ട, ഷാൻ എനിക്ക് അയച്ചതാണ്. വായിച്ചു നോക്കൂ. എന്റെ സിന്ധു, ആദ്യമായി നിന്നെ കണ്ടപ്പോൾ തന്നെ നിന്നെ എന്റെ മനസ്സിൽ ഞാൻ പറിച്ചു കേട്ടു. പക്ഷെ നീ എന്നിനല്ല വേരോടുന്നെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തിളയ്ക്കുന്ന എന്റെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ ഷാൻ. ബാബു ഈ കത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന്. ആവർത്തിച്ചാൽ അവൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും പടി കൊടുത്ത് അടിമേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. സിന്ധു ചെയ്തത് തെറ്റായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഞാൻ എഴുതിയ കത്ത് എന്റെ കയ്യിലാണ് തിരിച്ചേണ്ടത്. ഐ എം നോട്ട് എ ലോഫർ. പക്ഷെ എന്ത് ചെയ്യാം, നീ ചെയ്തത് മര്യാദ കേടായിട്ട് അവൾക്ക് തോന്നിയത്. എന്റെ മര്യാദ എന്താണെന്ന്
ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. ഷാൻ, നിന്റെ സമയം തെറ്റുന്നു. വളരെ ശരിയാണ്, ഞാൻ എന്റെ സ്റ്റാറ്റസ് മറന്ന് നിന്നെ അവളെ സ്നേഹിച്ചു പോയി. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നീ എന്നെ എത്ര വിലയിടിച്ച് സംസാരിച്ചാലും ഞാൻ പരിഭവിക്കില്ല, കാരണം എന്റെ സംസ്കാരം അതാണ്. ഏതായാലും വല്ല നാട്ടിലും കിടന്ന പെങ്കൊച്ചിനെ നമ്മുടെ നാട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ആക്ഷേപിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. കത്തെഴുന്നത് കാരണം ഷാന് നേരിട്ട അനുഭവം തന്നെ. തമ്മിൽ കണ്ട നാൾ മുതൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചു, എങ്കിലും ചുറ്റുപാടുകൾ അനുകൂലമല്ലായിരുന്നു. ഇനി ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. ഞാൻ സിന്ധുവിനെ സ്നേഹിക്കുന്നു. അതൊരു തെറ്റാണെന്ന് തോന്നിയാൽ മറ്റാരെയും ഏൽപ്പിക്കാതെ ഈ കത്ത് എന്റെ കയ്യിൽ തരണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് 4:30 ബീച്ചിൽ വരണം. സ്വന്തം ബാബു. ഉദയങ്ങളിൽ പ്രിയരാഗ കവിതേ ഒഴുകൂ.
എനിക്കൊന്നും അറിയണ്ടേ? അപ്പോ ബാബുവിനെ കാണാൻ നീ എവിടെ വേണമെങ്കിലും പോകും അല്ലേ? എന്റെ ഇഷ്ടമാണ്. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് രണ്ടിലെ നിറഞ്ഞ നിന്നെ ഞാൻ വിടും. ഷാൻ അവള് വിടും, നീ ഇവിടെ വരാതെ പറ്റുമോ? പക്ഷെ ഞാൻ സ്റ്റണ്ടിലൊന്നും വന്നതല്ല, നിന്നെ അവസാനമായി ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. നീ ചതിയനാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ ഗുണം നീയും കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ പിന്തുടരുന്നത്. മര്യാദയ്ക്ക് പോകും. ഇന്നലെ വരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. കുമാര, 20 വർഷക്കാലമായിട്ട് നീ ഗീതാ ബീഡി കമ്പനിയുടെ ഡ്രൈവറാണ്. ഇതുവരെ നിനക്കൊരു സെന്റ് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. നിനക്ക് ഞാൻ കൈ നിറച്ച് പണം തരാം. മുതലാളി, ഇത്രയും കാലം അവരുടെ ചോറ് ഉപ്പും കൂട്ടി തിന്നവനാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന വഞ്ചനയല്ലേ? ഒരു വഞ്ചനയില്ലടാ. കടവിൽ കിട്ടുന്നത് കൈവിട്ട് കളയുന്നവൻ മണ്ടനാണ്. നീ വാ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലേ. ഇതാ മണത്ത് നോക്ക്. എന്താ? കഞ്ചാവ. നിന്റെ മുതലാളി ഇപ്പോ ബീഡി പാക്കറ്റിൽ വിദേശത്തേക്ക് കഞ്ചാവ് കയറ്റി അയക്കാണ് അല്ലേ? ഏമാനെ, എനിക്കൊന്നും അറിയില്ല ഏമാനെ, ഞാൻ പാവമാണ്. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കമാ.
40 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ നിന്നും കഞ്ചാവ് വീട് കയറ്റി അയച്ചു എന്ന് പറഞ്ഞാൽ അത്. മിസ്റ്റർ സോമൻ, നിങ്ങളുടെ വാനിൽ നിന്ന് ഇന്നലെ രാത്രി പിടിച്ചെടുത്തത് കഞ്ചാവ് ബീഡിയാണ്. ആ നിലയ്ക്ക് എനിക്ക് നടപടി നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ സ്റ്റോക്ക് പരിശോധിച്ച് കേസ് തീരുമാനമാകുന്നവരെ ഈ കമ്പനി കൂട്ടിയിട്ടേ പറ്റൂസ്. സോണല്ലേ, ഞാൻ പ്രസാദ്. ഗീതാ ബീഡി കമ്പനിയിൽ നിന്ന് ഇപ്പൊ കയറ്റി അയക്കുന്നത് കഞ്ചാവ് ബീഡിയാണെന്ന് കേട്ടല്ലോ. ക്ഷോഭിക്കണ്ട, കമ്പനി പൂട്ടിയെന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ചിരിച്ചോളൂ, ഈ ചിരി ഏറെ താമസിയാതെ കരച്ചിലായി മാറും. ഈ സ്ഥാപനത്തെ തൽക്കാലം കരുതേച്ച് കാണിക്കാൻ തനിക്ക് സാധിച്ചു. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നേരിട്ട് കണ്ടോളൂ. വെയിറ്റ് ആൻഡ് സീ. എന്താ പാപ്പ? നമ്മുടെ പള്ളിയൊരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്. വരാൻ ഇത്ര വൈകും. തലയിൽ ചോറ് നിർത്തിച്ച് നീ കിടന്നോ. പാപ്പ, കാലേ ശരടി കിട്ടണ്ടേ? അതൊരു പ്രാവശ്യം കഴിച്ചാ മതി എന്ന് നമ്മൾ എന്നോട് പറഞ്ഞില്ലേ? മയ്യത്താവുന്നതുവരെ അതിന്റെ സക്കൃതി കാണും. നമ്മൾ എവിടെയാണെങ്കിലും ആരെങ്കിലും അന്നെ തൊട്ട നമ്മളെ മണിയടിച്ചു. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്നോളിക്കോ. ശരി പാപ്പ. ശരിയുമേ, പാപ്പ പുറത്തേക്ക് പോവാണ്. സൈലവനെ പൊന്നുപോലെ സൂക്ഷിച്ചോളൂ. അതിന്റെ മാറ്റടിച്ച് നോക്കരുത്. നോക്കിയാ നമ്മളെ പണിയടിക്കൂ. എന്റെ പൊന്നു പാപ്പ, ഞാൻ പാപ്പയുടെ മോനല്ലേ? പിന്നെ ഞാൻ അവളുടെ അടുത്ത് പോവോ? ആ പെണ്ണ് നിന്റെ അടുത്ത് വന്നാലോ? ചിപ്പൊടി പുറത്തെന്ന് പറയും. കേട്ടില്ലെങ്കിൽ അവളെ ഒറ്റടിക്ക് സൂപ്പാക്കും. അപ്പ ഈ ബാപ്പാന്റെ ഫോൺ തന്നെ നമ്മൾ പോയിട്ട് വരാം. സൈനബാ, നിങ്ങൾ അപ്പുറത്ത് പോ. ബാപ്പാന്റെ പണി അടിക്കും. അതേമോട്ടി ഏത് ബാപ്പാന്റെ പണി? നേരാ നേര്. എന്നാ അതൊന്ന് കാണട്ടപ്പ. അതങ്ങനെ വെറുതെ കാണിച്ചു തരാൻ പറ്റില്ല. ഇനി മുതൽ ബാപ്പയുടെ പണി അടിക്കില്ല, എന്റെ പണി അടിക്കും. വെറുതെ സംശയം തൊട്ടു നോക്ക്, തൊട്ടു നോക്ക. അലാക്കിന്റെ പണി കിണുകിടാന്ന് അടിക്കില്ല. അതാണ് ബാപ്പയുടെ മണി എന്റെ മണി തമ്മിലുള്ള വ്യത്യാസം. ഇനി നിനക്ക് കൂട്ടമണി അടിക്കുന്ന കേൾക്കണം. എങ്ങനെ കേൾക്കും? നിങ്ങ വാ, ഇങ്ങോട്ട് വന്നേ, വരൂ. ആ കൂട്ടമണി കേൾക്കണമെങ്കിലേ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക്, കൈലിയുമായിട്ട് പിടിക്കാൻ കെട്ടിപ്പിടിക്കാൻ. കൂട്ടമണി കേട്ടിട്ട് നമ്മക്ക് കുളിര് കൂറിന്. കുളിര് കൂറിന? കുളിര്. കണ്ടോ? സത്യം പറ, ഇത് സ്വർണമാണോ? അല്ല, ചെമ്പ്. എടി ഭയേ, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവെന്നാണ് എടി പറയണത്. നിനക്ക് സംശയം ഉണ്ടോ ഒന്ന് ഉരച്ചു നോക്കടി. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് വാങ്ങാനുള്ള പണം എവിടെ നിന്ന് കിട്ടി? എടി പുറത്തിറങ്ങിയ തല പോകുന്ന കാര്യമാണ്. പ്രസാദ് പറഞ്ഞു തന്നതാ. ഗീതാ ബേഡിയും കയറ്റി കൊണ്ടുപോയ വാനിൽ വഴിക്ക് വെച്ച് പ്രസാദ് മുതലാളി കൊടുത്തേച്ച കഞ്ചാവ് ബേഡിയുടെ വണ്ടി ഞാൻ കയറ്റി. അതാണ് സെൻട്രൽ എക്സ് ഏർപ്പിച്ചത്. അയ്യോ കഷ്ടം, ദൈവകോപം ഉണ്ടാവും. ഒരു കോപവും ഉണ്ടായതില്ല. 20 കൊല്ലമായി ഗീതാ ബേഡി കമ്പനിയിൽ വളയം പിടിക്കുന്ന ഞാന് ഇന്നും വളയം പിടിക്കുക. പണ്ട് വീട് തീർത്തുവിടുന്ന സോമൻ ഇപ്പൊ വലിയ മുതലാളിയായി. അങ്ങനെ അവനെ വിടാൻ പറ്റുമോ? നമുക്കൊന്ന് സൂക്ഷിക്കാമോ നോക്കാം. മടി കേട്ടോക്ക, ഇത്രയും കാലമായിട്ട് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടില്ല. ഏതായാലും നമ്മളെ കൂടത്തിലുള്ള ആരെങ്കിലും അറിയാതെ ഈ ചതി നടക്കൂല. ഏത് നിറയത്തിൽ പോയി ഓടിച്ചാലും ആ ചെകുത്തനെ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ദിവസം
ഒരത്ഭുത മണിയുണ്ട്. പഠിച്ചവനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും തൊട, കുതികാല വീട്ടിനെ തൊട്ട ഉടനെ ആ മണി അടിക്കും. ഭീമാപ്പള്ളിയിൽ നിന്നും ഓതിക്കൊണ്ടുവന്ന മണിയാണ്. എല്ലാരും മര്യാദിച്ചു മര്യാദിച്ചു നിൽക്കോളൂ. ഡ്രൈവറെ ഡ്രൈവറെ ഇവിടെ ഇവിടെ എന്താണോ എനിക്ക് മാത്രമേ വർക്കിയാ വരാൻ നിൽക്കുവാനില്ല. വഴി നിങ്ങക്ക് എല്ലാവരും ശരിയാക്കി നന്നാ. ഇനി നമ്മള് ഓരോരുത്തർ തൊട. വഴി എങ്ങനെ ശരിയാണ്? അപ്പൊ നീയാണോ വേണ കുതിവാര കൊട്ടി ഇവിടെ വേറെ കള്ളാമുക്കെ? സത്യം പറഞ്ഞോ, നീയാണോ വീടിന്റെ അകത്ത് കഞ്ചാവ് കഴിച്ചത്? അതെ, പ്രസാദമാരാളി ഇച്ചിരി കാഴ്ച കണ്ടോട്ടാ ജാതി ചെയ്തത്. എന്ന ചോറിനെ നന്ദി കാണിക്കാത്ത ഹിമാറേ, അതിന്റെ മയ്യത്തെടുക്കാണ് വേണ്ടത്. പക്ഷെങ്കിൽ നീ ഒരു മനുഷ്യനായതുകൊണ്ട് അന്നെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൂട്ടി കൊണ്ടുപോയതാണ്. എവിടെ കൊണ്ട് വിട്ടതാണെങ്കിലും ശരി, തല്ലിക്കൊണ്ടാണെന്നുള്ളത് ഇനി യാതൊരു സംശയമില്ല. അമീതെ, സത്യം പറ കുമാരൻ എങ്ങനെയാ മരിച്ചത്? ബഹുമാനായ തമ്പുരാനാണ് ഞമ്മക്കൊന്നുള്ള ഇൻസ്പെക്ടർ. കുമാരനെ കുറെ തൊഴിലാളികൾ ചേർന്ന് തല്ലി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവന്റെ തലയ്ക്ക് ആരും ഇരുമ്പ് പടി കൊണ്ട് അടിച്ചിട്ടില്ല. ചില്ലറ മുറിവുകളോടെ ഹമീദ് അവനെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടനെ തന്നെ അവൻ ആസ്പത്രിക്ക് അയക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ആരാണ് അവന് കൂടെ പോയത്? അതിനുശേഷമാണ് കൊല നടന്നിട്ടുള്ളത്. ഹമീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹമീദ് സമാധാനമായിട്ട് പോകും, ഞാനുണ്ട്. ഇതാ ആരാണ് ഡ്രൈവർ? നീ എങ്ങനെ കൊന്നു? അവൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴി പുറകെ കൂടെ ചെന്ന് ഇരുമ്പോടി കൊണ്ട് ഒറ്റ അടി കൊടുത്തു. ആള് ക്ലോസ് മെടുക്കൽ. കൊലപാതക കുറ്റത്തിന് ഹമീദ് അകത്തായി. ജാമ്യം പോലും അവന് കിട്ടില്ല. അവന്റെ കാലക്കേട്. നാരായണ, ഓ, നമ്മുടെ രഹസ്യം പുറത്തുവിട്ടത് കൊണ്ടാണ് ഡ്രൈവറെ തട്ടിയത്. ആ അനുഭവം നിനക്കുണ്ടാവരുത്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ ബാപ്പയെ ഞാൻ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരും. അവര് ബാപ്പയെ വെറുതെ വിടുമോ? ഈ ബാപ്പയെ നിനക്ക് നല്ലോണം അറിയില്ലേ. അവര് മുതലാളിമാർ തമ്മിലുള്ള വഴക്കിന് ആ പ്രസാദ് ബാപ്പയെ ശരിയപ്പെടുത്തിട്ടുള്ള സത്യം പുറത്തു വരാതിരിക്കും. ഇക്ക ബാപ്പന്റെ മണി മോട്ടിച്ചത് കൊണ്ടാണ് ഈ കൊഴപ്പൊക്കെ ഉണ്ടായത്. ഭീമപ്പള്ളിന്ന് ഓതിക്കൊണ്ടുവന്ന മണിയത്. എന്റെ സൈന്യ, ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ബാപ്പയുടെ മണി ബാപ്പയുടെ അരത്തിനുണ്ട്. അത് ആടിന്റെ കഴുത്ത് കിടന്ന മണിയാ. കള്ളല്ല, നമ്മള് തെറ്റിയിരിക്കാൻ വേണ്ടി ബാപ്പ കണ്ടുപിടിച്ചൊരു സൂത്രാണ് ആ മണി. അപ്പൊ ഇക്കന്റെ അരങ്ങേറ്റ ശബ്ദമാ? അതൊരു കൊച്ചു ഫോറിൻ അല്ലാറാ. ഞെക്കിയ മണി അടിക്കും. ഇതന്ന് എന്റെ മടിയിൽ വെച്ച് ഞെക്കിയത് കൊണ്ടാ അന്ന് കൂട്ടമണി അടിച്ചു. ശരിയമ്മേ, മോനെ, ബാപ്പ, ഞമ്മള് ജാമ്യത്തിൽ ഇറങ്ങി മോനെ. ഇൻഷാല്ലാ. എന്നാലും മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതാ. ബാപ്പ വിഷമിക്കാതിരിക്കും. എങ്ങനെ വിഷമിക്കാതിരിക്കും മോനെ? കൊലക്കേസാണ്. എന്റെ ബാപ്പ ഒരിക്കലും ഒരു കൊലപാതകിയായില്ലെന്ന് എനിക്കറിയാം. എന്റെ പഠിച്ചവര് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോക്കിച്ചിട്ടില്ല. നീ ഇത് കാണുന്നില്ലേ പഠിച്ചവരെ? എനിക്ക് അഭിമാനമുണ്ട്. അച്ഛന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് ഇന്നറിയണം. ഷാൻ, നീ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അല്പം കൂടി ക്ഷമിച്ചിരിക്കും. ഇല്ല, ഇനി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നെ തോൽപ്പിച്ചുകൊണ്ട് ബാബു ആ പെണ്ണിന്റെ കരുത്തി തലയിട്ട് നടാൻ ഞാൻ ജീവിച്ചിരിക്കില്ല. ഷാൻ,
ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്യണം. അവളുടെ പേരിൽ കെറുക്ക് പിടിച്ചിട്ടൊന്നുമല്ല. ആണത്തുള്ള അച്ഛൻ അമ്മൻ ഒരു ചെറ്റകളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. പറയൂ, ഇക്കാര്യത്തിൽ അച്ഛനെ സഹായിക്കാമോ? ഷാൻ, ശരിയായാലും തെറ്റായാലും ഒരു രംഗത്തും നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്വാമനും ഗീതയും ബാബുവുമെല്ലാം നമ്മുടെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ്. അവരെ നശിപ്പിക്കേണ്ടത് എന്റെയും ആവശ്യമാണ്. നീ ധൈര്യമായിരിക്കും. ഞാൻ ജീവിച്ചിരുന്നാൽ സിന്ധു നിന്റേതായിരിക്കും. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന നീ ആയിരിക്കും. ഓ, പോയി ആഹാരം കഴിക്കും. പോരാ. മുതലാളി, മാപ്പാക്ക് നമ്മളോട് മാപ്പാക്കണോ? മനസ്സവാരി അറിയാത്ത കാര്യത്തില് നമ്മൾ കൊലക്ക് കൊടുക്കരുത്. മുതലാളി, നമ്മൾ പാവാണ്. അമീതേ, ഓ എഴുന്നേൽക്ക്. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ വരരുത്, മനസ്സിലായോ? സഹായിക്കാൻ വരണ്ട. ഓ, ഈ വീട്ടിൽ നിന്ന് നമ്മൾ എവിടെ പോകൂല? നീ ഗീതാ ബീഡി കമ്പനിയിൽ ജോലിക്കാരനാണ്. നീ പോകേണ്ടത് അവിടെയാണ്. ഗീതാ ബീഡി കമ്പനി നമ്മൾ മയ്യത്താകുന്നതുവരെ എല്ലാ പഠിക്കാൻ നമ്മൾക്ക് ആരും കുത്തൂല. ഒരാളുടെ ഉപ്പും ചോർന്നത് ഞമ്മളെ ഈ കാലൊക്കെ കിടന്നോളാം. നീ എത്ര ഉറക്കമുട്ടിയാലും ഇവിടത്തെ വാതിൽ തുറക്കില്ല. നിന്റെ ഉള്ളും പുറവും കണ്ണും കണ്ണുനീരും കണ്ട് തഴമ്പിച്ചവനാണ് ഈ പ്രസാദ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകും താ നല്ലത്. ഞമ്മൾ പോണം. അതെങ്കിലേ ഈ രാപേടി കമ്മിന്റെ പഠിക്കലേക്കല്ല ഓടുന്ന തീവണ്ടി. ഹമീദേ, ഇവിടെ വരൂ. താൻ എന്തുകൊണ്ടാണ് സോമനെ വിട്ടു വന്നിരിക്കുന്നത്? പൊലാളി, പോലീസ് ഞമ്മളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ആ ചെകുത്താൻ തിരിഞ്ഞു പോലും നോക്കില്ല. ഓഹോ, തനിക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ചെയ്യാത്ത കുറ്റത്തിന് തൂക്കിലേറ്റാണ് നോക്കണോ? അങ്ങനെ തന്നെ രക്ഷിച്ചാൽ പൊലാളിക്ക് വേണ്ടി ഞമ്മൾ ജീവൻ കളഞ്ഞു. ഞാൻ ഹമീദിനെ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് തരേണ്ട പ്രതിഫലം മരണത്തെക്കാൾ വിഷമമുള്ളതാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും. എങ്കിൽ നീ പഴയ രീതിയിൽ തന്നെ സോമന്റെ കമ്പനിയിലേക്ക് പോണം. അവിടത്തെ എല്ലാ നീക്കങ്ങളും രഹസ്യമായി എന്നെ അറിയിക്കണം. സത്യം ചെയ്യ്. മുതലാളി, നമ്മുടെ പേര് ഹമീദ് എന്നാണെങ്കിൽ മുതലാളി പറയുമ്പോഴേ നമ്മൾ ചെയ്യും. ഇത് സത്യം. മോനെ, സിന്ധു നല്ലവളായിരിക്കാം, പക്ഷെ അവള് കാരണം എത്രയോ കാലം സ്നേഹത്തിലായിരുന്ന നിങ്ങൾ രണ്ടു കൂട്ടുകാരും തമ്മിൽ പിണങ്ങിയില്ലേ? അത് അവളുടെ കുറ്റമാണോ അമ്മേ? അല്ലായിരിക്കാം. പക്ഷെ ഒരു പെണ്ണുണ്ടാക്കുന്ന ശത്രുത തലമുറകളോളം നിലനിന്നൊന്നും വരും. അതുകൊണ്ട് നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. അമ്മേ, ഇന്നു വരെ ഞാൻ എന്തെങ്കിലും ഉപയോഗം കാണിച്ചിട്ടുണ്ടോ? ഇല്ല മോനെ, ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവളെ മറക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. ക്ഷമിക്കണോ അമ്മേ, ഇക്കാര്യത്തിൽ അച്ഛനെയും അമ്മയെയും എനിക്ക് ദുഃഖിപ്പിക്കേണ്ടി വരും. മോനെ, എനിക്ക് അവളെ മറക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അത്രയേറെ അടുത്തുപോയി. നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്യും. മോനെ, അരുത് മോനെ. നീ അവളുടെ കഴുത്തിൽ മാലയിടുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ ഹമീദിനെ കൊണ്ട് അച്ഛനോട് ഈ കാര്യം പറയിപ്പിക്കാം. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10 മണിക്കാണ് മുഹൂർത്തം. പെണ്ണിന് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഞാൻ കൊടുത്തയക്കും. കൃത്യം 10 മണിക്ക് ഇവിടെ കാറ് വരും. നീയും മകളും കൂടി ആ കാറിൽ കയറി നേരെ അമ്പലത്തിലോട്ട് വരണം. അവിടെ വെച്ചാണ് കല്യാണം. ആരുടെ കല്യാണ കാര്യമായി പറയുന്നത്? എന്റെ മകന്റെ. അത് ശരി, ഞാൻ വിചാരിച്ചു എന്റെ മകളുടെ കല്യാണ കാര്യമാണെന്ന്. നിന്റെ മകളെ കല്യാണം കഴിക്കുന്നത് എന്റെ മകനാണ്. എന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കണം. അത് നിങ്ങളുടെ വീട്ടിൽ നടത്തിയാ പോരെ. നീ ആലോചിച്ചാണോ സംസാരിക്കുന്നത്? ആലോചിക്കാതെ ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ? ഒരു അപ്പോഴും ഇല്ല. എന്റെ മകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏതായാലും നിനക്ക് ഞാൻ അല്പസമയം കൂടി തരുന്നു. എന്നെ പിണക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്.
പ്രസാദ് സാറിന്റെ പതിവില്ലാതെ വന്നത്? കല്യാണം ഉറപ്പിക്കാൻ. എന്നിട്ട് എന്തായി? ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10:30-ക്ക്. നീ അങ്ങോട്ടൊന്ന് നോക്കണ്ടടാ മോനെ, പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ വരുന്നുണ്ട്, കൊല്ലരുത്, അടിച്ച് കൈകാലം പിടിച്ചേക്കണം. ചെല്ലെ. ആരെ കൊണ്ടുവന്നിരിക്കുകയായിരിക്കും. ഇത് വേണോ ഷാൻ? വേണം. ഇനി നീ എന്നെ ഇടിച്ചാൽ നിന്നെ എനിക്ക് താങ്ങി എടുത്തോണ്ട് പോകേണ്ടി വരും. ആലോചിച്ച് തീരുമാനിച്ചോ. നിന്നെയാണോ അതോ എന്നെയാണോ താങ്ങി എടുത്തോണ്ട് പോകുന്നത്? അത് നിന്നെ തന്നെ. അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്, സമ്മതിച്ചില്ല. കൊണ്ടാറ് ഇതിനെ പൊക്കി എടുക്കാൻ റാസ്കം. നീ അവന്റെ തലയെറിഞ്ഞതിന് മുമ്പിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിനക്ക് വേണ്ടിയ തൂക്കുമരത്തിൽ കയറിയല്ലേ. എന്നാലും ഒരു ബീഡി തെറുപ്പാന്റെ മോനെ ഇത്ര ഹുങ്കി അവിടുന്ന് കിട്ടിയില്ല. നമ്മൾ ആലോചിക്കണം, കൊണ്ട് ചാക്കി മുല്ലേ ചാച്ചി വിട്ടിരിക്കുന്നത്. കൊച്ചുമുരാന്റെ ഭർമ്മത്തെ കൂട്ടിയോ മർമ്മം. അച്ഛൻ കുറെ പട്ടികളെ എന്റെ കൂടെ അയച്ചിരുന്നു, അവനൊക്കെ ബാലം ചുരുട്ടിക്കൊണ്ടോടെ. ഞാൻ പിന്നെന്ത് ചെയ്യും? ആപ്പിലായിപ്പോയാ പിന്നെ കിട്ടുന്ന പേടിച്ചയക്കാൻ പറ്റുമോ? ഇവരാണല്ലേ ഹമീദ്, കയ്യും കാലൊക്കെ ഇവരല്ലേ. കൊച്ചുമലയാളി കൈ പൊക്കുന്നതിന് മുമ്പേ അവര് കാല് വാരിക്കാണ് മലയാളി. ആ ഇരുമ്പ് വഴി താരാൻ ഇവിടെ ഇല്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ ആ ഡ്രൈവർ കൊന്നതുപോലെ ഇവരെയും കൊന്നിട്ട് വന്നേനെ. അവരെവിടെയുണ്ട് മലയാളി? നമ്മൾ ഇപ്പം പിടിച്ചോണ്ടരാ. അവൻ തിങ്കളാഴ്ച വരും. അന്ന് ഹമീദ് അവനെ കൂട്ടിക്കൊണ്ടുപോയി ബാബുവിനെ കാണിച്ചു കൊടുക്കണം. ഈ കുഴപ്പമുണ്ടായത് കാരണം സോമൻ അവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കാണും.
അത് ശരിയാ. ഏത് നരകത്ത് പോയി ഒളിച്ചിരുന്നാലും അമീദ് അവനെ കണ്ടുപിടിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ട അടുത്ത കല്ല് ഒരാഴ്ചയായിരിക്കും. അതോ മുളക നീ എന്തിനാ എന്നെ നോക്കുന്നത്? നിന്റെ പേര് സിന്ധു എന്നല്ലേ? അതെ. കോളേജിൽ വെച്ച് ബാബു എന്ന് പറയുന്ന ഒരു പയ്യൻ നിന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു കേട്ടു, ശരിയാണോ? അല്ല. നീ അവനെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഉണ്ട്. ആ ശല്യം ഇന്ന് കൊണ്ട് തീർക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അങ്ങ് ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ ശല്യം ചെയ്യുന്ന ബാബുവിന്റെ അച്ഛൻ. അയ്യോ, ഞാൻ അമ്മേ. അമ്മേ, അച്ഛനെ ഒന്ന് വിളിക്കണ്ട, അവിടെ നിൽക്ക്. സിന്ധു എന്തിനാ കോളേജിൽ പോകുന്നത്? പഠിക്കാൻ പോയി. നീ എന്തിനാ എന്റെ മോനുമായി പരിചയപ്പെട്ടത്? അവൻ ഇപ്പൊ എന്നെ വീട്ടിലിരുത്തുന്നില്ലല്ലോ. ഞാൻ അമ്മയെ വിളിക്കാം. ആ ശരി, പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. അമ്മേ, അമ്മേ, അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹം ബാബുവിന്റെ അച്ഛൻ. ഓ, പെണ്ണിന്റെ ഒരു നാണം. വാ. കാണേണ്ടവരെയെല്ലാം കണ്ടു. ഈ വിവാഹം നിനക്ക് വേണ്ടടാ മോനെ. സിന്ധുവിന് പണമില്ലാത്തതുകൊണ്ടാണോ അച്ഛാ? അല്ല, ഒരു ബീഡിത്തീർപ്പുകാരനായി ജീവിതം ആരംഭിച്ചവനാണടാ ഞാൻ. എനിക്ക് പണം ഒരു പ്രശ്നമേ അല്ല. പിന്നെ എന്താണ് അവൾക്കുള്ള കുറവ്? ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം അവൾക്കുള്ളതായ അച്ഛൻ കേട്ടോ? ഇല്ല. പിന്നെ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. നീ ആ പെൺകുട്ടിയെ മറന്നേക്കൂ. അച്ഛ, ഒറ്റ വാക്കിൽ അച്ഛനത് പറയാൻ കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ എന്തിനാണ് അകറ്റുന്നത് മോനെ? ഈ സ്നേഹത്തിലൊന്നും ഒരർത്ഥവുമില്ലടാ. ഇതിനേക്കാളൊക്കെ വലിയ ബന്ധങ്ങൾ തകരുന്നത് കണ്ടവനാണടാ ഞാൻ. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തി. സന്തോഷമായിട്ട് ആ കല്യാണം നടത്തി കൊടുക്കല്ലേ വേണ്ടത്. മോനെ, നീ വിഷമിക്കണ്ട, ഞാൻ സിന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങ് കരുതുന്ന കുറവുകൾ അവക്കുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അവകാശമില്ലാത്ത അധികാരങ്ങളൊന്നും കാണിക്കണ്ട. മനസ്സിലായില്ല. ബാബു എന്റെ മകനാണ്, അവന്റെ വിവാഹം ഞാൻ നിശ്ചയിക്കും. അതിനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രയും കാലം മോനെ എന്ന് വിളിച്ചതിന് ക്ഷമിക്കും. ഞാൻ വെറും ഒരു ചുമടുതാങ്കി മാത്രമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അമ്മേ, ആർക്കും സംശയം തോന്നാത്ത വിധം ബാബുവിനെ തട്ടണം. 25,000 രൂപ കൂടി നിനക്ക് ഞാൻ തരും. എന്തു പറയുന്നു? റെഡി സർ. അമീദേ, ഹമീദേ, ഇവനാണ് നാരായണൻ. ബഹുമാനായ തമ്പുരാനെ, ഇവനാണോ ഡ്രൈവർ തഴുക്കുന്നവാണെ? ഈ ഇരുമ്പൊടി കൊണ്ട് ഒറ്റ അടിയേ അടിച്ചുള്ളൂ. ആള് ക്ലോസ്. എന്തിനാണ് അപ്പാ തഴുന്നത്?
അമ്മീതേ, ബാബു എവിടെയുണ്ടെന്ന് അറിയാമോ? അവരുടെ വക്കീലിന്റെ വീട്ടില് ഒളിച്ച് താമസിക്കാം. അവനെ അവിടെ നിന്ന് പുറത്തു ചാടിക്കണമല്ലോ. എന്തിന്? വക്കീൽ സാറ് കാല് മാറി, ഇപ്പൊ ഞമ്മള് കൂടിയാ. നേരോ അമ്മാണ് സാറ് എല്ലാം ഞമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് വഴി ഞമ്മളെ കൂടി നിന്ന് പന്നേച്ചാ മതി. ബാബുവിനെ തല്ലിക്കൊന്ന് ചാക്ക് കെട്ടി കടല തള. വെരി ഗുഡ്. അരേണ ഹമീദിന്റെ കൂടെ ചെല്ലേ. ഇതാണ് ബക്കീലിന്റെ ആഫീസ്. ചെറുക്കൻ ഔത്തുണ്ട്, അവന് പുറത്ത് അടിക്കാൻ നമ്മൾ ബക്കീലിനോട് പറഞ്ഞിട്ടും കൊണ്ട് വരാം. നിങ്ങൾ അവിടെ നിൽക്കി. ബക്കീൽ സാറേ, ആള് വന്നിട്ടുണ്ട്. എവിടെ? വാതിക്കൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ റെഡിയാണോ? റെഡി. ആളെ വിളിക്ക്. ആരാണ? അയ്യൻപടി എടുത്തോ. ഇത് മനുഷ്യനാണല്ലോ. മനുഷ്യനാണ് പക്കെങ്കിൽ പേര് ഇരുമ്പുപൊടി. സാറിന്റെ സൈസ് കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലോ. എന്നാ കണ്ടോ? ഇറക്കണെവിടെ? അതാ പുറകെ ഇറക്കണേ. ഇവനാണ് കമ്പനിയുടെ ഡ്രൈവറെ ഉറച്ചടിച്ചു കൊന്ന പായ. അവന്റെ ബടിയുണ്ടോ? അതാണ് ഇരുമ്പ് വഴി. ഇൻസ്പെക്ടർ, ഇവൻ ഭയങ്കരനാണ്. ഹമീദ് ഇങ്ങനെ ഒരു കെണി വെച്ചത് കൊണ്ടാണ് ഇവനെ ഇപ്പൊ കിട്ടിയത്. ഹമീദ്, അരെ നോക്കുമോളെ. ഹമീദ്, എന്താണ് മോളെ? അല്ല, ആളെ നമുക്ക് പൊടി കിട്ടിയില്ലല്ലോ. ആരാണ് നമ്മളെ? അന്റെ ബാപ്പ പമ്പമ്മീശ കുഞ്ഞാൻ. അല്ലാ, നമ്മളെ ബാപ്പ മയ്യത്തായിട്ട് 20 വർഷമായില്ല. 20 അല്ല, 21. നമ്മളിപ്പോ സുവർക്കത്ത് തന്നെ കാണാൻ വന്നതാ. ഒരു സംശയം, നമ്മളെ ബാപ്പാക്ക് താടിയില്ലാർന്നല്ലോ. അല്ലെ മൂപ്പരെ, സുവർക്കത്തിലുള്ള ഒസാമാര് കച്ചിയും കല്ലും കൊണ്ടാണ് അവിടെ വരുന്നത്. ആട്ടെ, ബാപ്പിപ്പെന്തിനാ അവിടെ വന്നത്? ഈ സൈന്യപാന അന്റെ മസലീമന് ജീവനാണ്. മണിയടിച്ച് നീ ഇവരെ പെരച്ചിട്ട് വേഗം വരെ നിക്കാൻ നടത്തി കൊടുക്കണം. നമ്മളെ കേസ് കഴിയാണ്ട് അത് നടക്കൂല. കേസൊക്കെ തീർന്ന് ഡ്രൈവർ കൊന്ന ഇരുമ്പുകടി നാരായണനെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു ബാപ്പ. ബാപ്പയോ? അതെ ബാപ്പ, ഇത് ഞാനാണ് സലീം. പൊളിച്ചു നടന്ന ഇരുമ്പുകൊടിയെ പിടിക്കാൻ ഞാൻ ബാപ്പയുടെ വേഷത്തിൽ നടക്കുകയും എന്റെ ശ്രമം വിജയിച്ചു ബാപ്പ. ബാപ്പ, എന്റെ ബാപ്പ, എന്റെ മോനെ. എടി മോനെ, ഇതാണ് ഇതുവരെ എന്നെ പേടിപ്പിച്ച ബാപ്പാന്റെ മണി. എനിതടിക്കൂല. നിങ്ങളെ നിക്കാറ് ബാപ്പ ഉടനെ നടത്തിട്ട്. Thank you.
മദന പൂവനത്തിലെ പുതുമണിമാരൻ മധുരക്കിനാവിന്റെ കുളിരോടെ വരണന്തെ മദന പൂവനത്തിലെ പുതുമണിമാരൻ മധുരക്കിനാവിന്റെ കുളിരോടെ വരണന്തെ പനിമതിപ്പൂവിന്റെ ചിരിയുണ്ട് പൊലിമയുണ്ട് പനിമതിപ്പൂവിന്റെ ചിരിയുണ്ട് പൊലിമയുണ്ട് പവിഴക്കൊട്ടാരത്തിലെ സുൽത്താന്റെ മട്ടുണ്ട് പവിഴക്കൊട്ടാരത്തിലെ സുൽത്താന്റെ മട്ടുണ്ട് മദനപ്പൂവനത്തിലെ പുതുമണിമാരൻ മദനക്കിനാവിന്റെ കുളിരോടെ വരണുണ്ട് ിയുന്ന മിരികളിൽ കുടിക്കുന്ന ബഹറിന്റെ മണിമുത്തു തിരകളിൽ കിലുങ്ങുന്ന തുറമയിൽ അലിയുന്ന മിരികളിൽ കുടിക്കുന്ന ബഹറിന്റെ മണിമുത്തു തിരകളിൽ കിലുങ്ങുന്ന തിരുക്കത്തിൽ തിരിക്കുന്ന റൂബികൾ മയങ്ങുന്ന കുളിരനു കുളിരണ കല്ലാണ് മദനപ്പൂവനത്തിലെ പുതുമണിമാരൻ മദനക്കിനാവിന്റെ കുളിരോടെ വരണുണ്ടേ തനുപൊട്ടി മധുരം കൊടുക്കുമ്പം കനിയുന്നതൻപിന്റെ തേനാള് മരണപ്പൂവനത്തിലെ പുതുമണിമാരൻ മരണക്കിനാവിന്റെ കുളിരോടെ വരണം പറ്റൂ എന്റെ ഇഷ്ടത്തിനോട് ചേർന്നതായിരിക്കണം അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ ഇല്ല സിന്ധുവിനെ അല്ലാതെ ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല നടക്കും ആരുടെ അനുവാദവും അനുഗ്രഹവും എനിക്ക് ആവശ്യമില്ല ആരെതിർത്താലും അവളുടെ കഴുത്ത് ഞാൻ താലി കെട്ടും ആ കൈ ഞാൻ വെട്ടിക്കളയും ഇതാ ചുണി ഉണ്ടെങ്കിൽ വെട്ടു വെട്ടാൻ നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ ഈ പോര് തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിച്ചു സ്നേഹവും ബന്ധങ്ങളും എല്ലാം തകർന്നു ഒരു പെണ്ണിന് വേണ്ടി ഒഴുക്കാൻ പോകുന്ന അച്ഛന്റെയും മോന്റെയും ചോരയുടെ ഉപ്പ് നോക്കാൻ ഞാനുണ്ടായിരിക്കില്ല ഞാൻ പോകുന്നു നിൽക്കൂ ഇതേ എന്റെ മകനൊരു മൃഗമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തെ എതിർക്കുന്നത് ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല ബാബു സ്നേഹിക്കുന്ന പെൺകുട്ടി അവന്റെ സഹോദരിയാണ് Yeah.
അതെ, ലക്ഷ്മിയുടെ വയറ്റിൽ പിറന്ന് അവളുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ആ പെൺകുട്ടി ഇവന്റെ സഹോദരിയാണ്. അല്ല അല്ല, സിന്ധു അവന്റെ സഹോദരിയല്ല. നീ എന്തിനിവിടെ വന്നു? ആനിക്കത്തുന്ന തീ നോക്കി രസിക്കാൻ മനസ്സ് വന്നില്ല. അത് തണ്ണിക്കെടുത്തേണ്ടത് എന്റെയും കൂടി കടമയായിപ്പോയി. നിങ്ങൾ ആരാണ്? ഭാഗ്യഹീനയായ ഒരു ഭാര്യ. അല്ല, ഭാഗ്യം തേടിപ്പോ ഒരു അഭിസാരിയ. എന്തു വേണമെങ്കിലും വിളിച്ചോളൂ, ഇങ്ങനെ നിൽക്കുന്നത് എന്റെ മകനാണ്. അമ്മ! അപ്പൊ സിന്ധു ഇവളുടെ മകൾ. ഈ വിവാഹം ഞാൻ എങ്ങനെ നടത്തണം? സഹോദരി, കാടാറ് മാസവും നാടാറ് മാസവുമായി 20 വർഷങ്ങൾ ഒളിച്ച പകലിനോടും അസ്തമിച്ച രാത്രിയോടും എന്റെ ദുഃഖത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, സിന്ധു എന്റെ മകളല്ല. അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ ഞാനും സിഖുകാരനുമായിട്ടുള്ള ബന്ധം. എന്റെ കാമുകനെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ച ആ മനുഷ്യൻ ആരാണെന്ന് അങ്ങേക്കറിയാമോ? അറിയാം. കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത്. എന്റെ പിന്നാലെ നടന്ന് വീട് വരെ വന്നു. അടുത്ത ദിവസം അങ്ങയുടെ സഹോദരിയെ വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ ഹോട്ടലിലേക്ക് പോയി. ഉഷ എന്നെ അട്ടിപ്പുറത്താക്കി കഥപടച്ചു. വരാന്തയിൽ ഇറങ്ങി നടന്ന് ഞാൻ ആ മനുഷ്യന്റെ മുമ്പിലാണ് വന്ന് പെട്ടത്. എന്റെ മുഖത്തേക്ക് നോക്ക്. വേണുവേട്ടൻ. അത് ലക്ഷ്മി. വർഷങ്ങൾക്ക് മുമ്പ് പാത്തിവഴക്കിന്റെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയ നിന്റെ സഹോദരൻ. പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടി നടക്കുന്നത്. നിന്നെ മരുന്നുകടയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ വീട് വരെ ഞാൻ വന്നത്. അട്ടെ, നിന്നെ ആരാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ചേട്ടൻ കൊന്ന ഗോപിയുടെ സഹോദരൻ. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ വാതിക്ക വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഫോട്ടോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സ്വന്തം സഹോദരൻ മരിച്ച വിവരം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നെങ്കിലും മടങ്ങി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിയുമോ ചേട്ടാ? രാഷ്ട്രീയ വൈരാഗ്യം വരുത്തി വെച്ചങ്ങനെയാണ് ഇതൊക്കെ. ഏതായാലും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഞാൻ വന്ന് നിന്റെ ഭർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തേ. എന്റെ ജീവിതം കൂടി തകർക്കണമെന്നാണോ ചേട്ടന്റെ ആഗ്രഹം? എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി, ഇന്ന് വരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ളിലിരുന്നുണ്ടെങ്കിലും നിന്നെ സഹായിക്കാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടാ, എത്ര വിലക്കേറ്റു. അന്ന് മുതൽ ചേട്ടൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ചേട്ടന്റെ കടം വെട്ടി ഓണക്കൂടി കൊടുത്തയച്ചു. പക്ഷേ അത് വലിയ തെറ്റിദ്ധാരണയിലും പൊട്ടിത്തെറിയിലുമാണ് അവസാനിച്ചത്. സഹോദരി, ഈ ഒരു സത്യം ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ തകരുമായിരുന്നു. ഞാൻ എങ്ങനെ ആ സത്യം പറയും? അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നത് എന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ശരിയാണ്. അപ്പോ സിന്ധു ആരാണ്? അങ്ങയുടെ സഹോദരിയുടെ മകൾ. പക്ഷേ അവളുടെ ഭർത്താവ് എല്ലാ ദുർമാർഗങ്ങളിലേക്കും വലിച്ചഴച്ചു. ആത്മഹത്യക്ക് തുണിഞ്ഞ ഗർഭിണിയായ ഉഷയെ ഞാനും എന്റെ ചേട്ടനും രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം പ്രഭു അവിടെയും എത്തി ചേട്ടനുമായി ഏറ്റുമുട്ടി. ചേട്ടൻ അവനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയി. അങ്ങനെ അനാഥരായി തീർന്ന ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പ്രസവത്തിന് സമയമായപ്പോ അയൽക്കാരുടെ സഹായത്തോടുകൂടെ ഉഷയെ ആസ്പത്രിയിലാക്കി. അവളൊരു പെൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷേ ചേച്ചി, എന്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചി ഏൽപ്പിക്കുന്നു.
ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നാട്ടിലെത്തി. ഉണ്ടായ സത്യങ്ങൾ അങ്ങയോട് തുറന്നു പറഞ്ഞ് മാപ്പിറക്കാൻ. പക്ഷേ അപ്പോഴാണ് ഗീതയെ വിവാഹം കഴിച്ച് അങ്ങ് സമാധാനമായി കഴിയുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ മടങ്ങിപ്പോയി. സഹോദരി, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ നിങ്ങളുടെ മകനെ വളർത്തിയ വെറും ഒരു വളർത്തമ്മ മാത്രമാണ്. സത്യമാണോ? പറയൂ. അതെ ലക്ഷ്മി, നിന്നേക്കാൾ ദുഃഖപുത്രിയാണ് ഗീത. അമ്മേ, മോനെ, മോനെ ബാബു, നീ ഉടനെ പോയി നിന്റെ മുറപ്പെണ്ണ കൂട്ടിക്കൊണ്ടുവരണം. ശരി അച്ഛാ. ഇനി കല്യാണത്തിനുള്ള സമയം ഉടനെ നിശ്ചയിക്കണം. അപ്പെൺകുട്ടിനെ പിടിച്ചുകൊണ്ടു വന്ന് കണ്ടപ്പോ ഞമ്മൾ തടഞ്ഞ് പ്രസാദ് പാപ്പനെ വെടിവെച്ചു പോലേ. പാപ്പനെ എന്റെ പാപ്പയുടെ ചോദിച്ച് ഞാൻ പറയാൻ ചോദിച്ചു. നീ സിന്ധു അന്വേഷിച്ചു വന്നു. അതെ, അവളെ ഷാനും പ്രസാദും കൂടി ബലാത്കാരമായി പിടിച്ചുകൊണ്ട് അവരെ തടഞ്ഞ എന്റെ ബാപ്പയെ പ്രസാദ് കൂടി വെച്ചു വന്നു. സലീം, അതൊന്നും താനറിയണ്ട. വേഗം കർമ്മം നടത്ത, ഇല്ലെങ്കിൽ താനായിരിക്കും ഇവിടെ ആദ്യം ചത്തു വീഴുന്നത്. ആരംഭിക്കണോ? ശുക്ലാംബരണം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യായ ചാര വൈഷ്ണവ ശാന്തി ഏകദേശം. നിങ്ങൾ രണ്ടുപേരും പോയി താഴെ നിൽക്കും. ആര് വന്നാലും ജീവനോട് ഇങ്ങോട്ട് വിടരുത്. ശുക്ലാംബരണം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യായ ചാര വൈഷ്ണവ ശാന്തി ഏകദേശം മഹാകായം. ഏത് കർമ്മമായാലും വിധിപ്രകാരം മന്ത്രം ചൊല്ലണ്ടേ? സന്ധി ഒടുക്കത്തൊരു മന്ത്രം.
പ്രസാദ്, നിങ്ങളത്ര നികൃഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ഈ പെൺകുട്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ സഹോദരിയുടെ മകൾ. അഭിമാനമായിട്ട് ജീവിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇല്ല, ഞാനൊന്ന് നിശ്ചയിച്ചിട്ടാണ് വന്നത്. അവൾ നടത്താതെ ഞാൻ ഇവിടെ മടങ്ങിപ്പോവില്ല. ജീവനെ കൊതിയുണ്ടെങ്കിൽ അവൾ മടങ്ങിപ്പോരുത്. കൊന്ന് ദ്രോഹിയെ ഞാൻ കൊന്നു പാപ്പ, ഞാൻ പകൽ വേണ്ടി പാപ്പ, ഞാൻ പകൽ വേണ്ടി. അറസ്റ്റ്.